എല്ലാവർക്കും നമസ്കാരം. പണ്ട് കാലത്ത് നടരാജ സർവീസിൽ ആരംഭിച്ച നമ്മളുടെ ജനങ്ങളുടെ യാത്ര പിന്നീട് ബൈക്ക്, കാറ്, ബസ് എന്ന് ഡെവലപ്പായി. ഫ്ലൈറ്റ്, റോക്കറ്റ് എന്ന് എത്ര ദൂരം പോയാലും ഇന്നും നമ്മുടെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യാത്ര ട്രെയിൻ യാത്ര തന്നെയാണ്. ചെന്നൈ പോലുള്ള നഗരങ്ങളെ സംബന്ധിച്ചിടത്തോളം ട്രെയിനാണ് ജനങ്ങളുടെ ഏറ്റവും പ്രധാന യാത്രാമാർഗം. ഇതാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതായത് റെയിൽവേ സുരക്ഷാ സേന. ഇന്ന് നമ്മൾ ട്രെയിനിൽ സുരക്ഷിതമായി യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ അതിനും ഇവരാണ് കാരണം. ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന കഥയുടെ ഹീറോ ഇദ്ദേഹമാണ്. പേര് വില്യംസ്. നമ്മുടെ ഈ വില്യംസിനെ കണ്ട സ്റ്റേഷനൊന്ന് കിടുന്നു. പക്ഷെ അയാൾക്ക് ഏറ്റവും കൂടുതൽ അലർജി നമ്മുടെ ജനങ്ങളോടാണ്. അതിന് കാരണമുണ്ട്. എന്താന്ന് വെച്ചാ, ഒന്ന് പെട്ടെന്ന് പോട്ടെ, അർജന്റായിട്ട് പോണം. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ചുമ്മാ കിടന്ന് ധൃതി വെക്കുന്നുണ്ട്. ഇതൊന്ന് തീർത്തിട്ട് പോണം, അവിടെ നിൽക്ക് സാറേ. ഈ സാറ് 5 മിനിറ്റ് താമസിച്ചുപോയാ സിറ്റി മുഴുവൻ ട്രാഫിക് ആവും സാറേ. സാറ് ചെന്നില്ലെങ്കിലും ട്രെയിൻ പോകേണ്ട സമയത്ത് പോകും സാറേ. നിക്ക് സാറേ. ചേടാ, വന്നു വന്നു ഒരു പേടിയില്ല. സിറ്റി പോലീസിനെയും ട്രാഫിക് പോലീസിനെയും കണ്ട് പേടിക്കുന്ന ജനങ്ങൾ നമ്മളെ എന്തുകൊണ്ട് ബഹുമാനിക്കുന്നില്ല എന്നും പറഞ്ഞ് ഇയാൾക്ക് ജനങ്ങളോട് ഭയങ്കര ദേഷ്യം. പിന്നെ ഒരു കാര്യം, തുപ്പി സ്റ്റേഷനും പരിസരവും വൃത്തിയേടാക്കുന്നവര്, ലേഡീസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുന്നവര്, റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യുന്നവര്, ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്യുന്നവരെ കണ്ടുപിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവന്നിരുത്തും. ഇതൊക്കെ പെറ്റി കേസായതുകൊണ്ട് ചാർജ് ഷീറ്റ് മാത്രം തയ്യാറാക്കി മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുപോയി ഹാജരാക്കും. എല്ലാവരും ഡെയിലി ട്രെയിനിൽ ജോലിക്ക് പോയിട്ട് വരുന്നവരായതുകൊണ്ട് 300 രൂപ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞ് മജിസ്ട്രേറ്റ് അവരെ തിരിച്ചയക്കും. ഈ ചെറിയ സംഖ്യ അടച്ചിട്ട് പോകുന്നതിനുള്ളിൽ അന്നത്തെ ദിവസം തന്നെ പോക്ക. ഇങ്ങനെ ഇവരുടെ ടൈം വേസ്റ്റ് ചെയ്താലേ റെയിൽവേ പോലീസിന്റെ വില എന്താണെന്ന് അവർക്ക് മനസ്സിലാകുമെന്നാണ് ഇദ്ദേഹത്തിന്റെ പക്ഷം. ഇതുവരെ ഒരാളും ഇദ്ദേഹത്തെ കണ്ട് പേടിച്ചിട്ടുമില്ല, ബഹുമാനിച്ചിട്ടുമില്ല. പക്ഷേ വില്യംസ് വിടുവോ? ഇന്നും ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഞാൻ പറയുന്നത് ഇന്നത്തെ ന്യൂസ് പേപ്പർ വായിച്ചോ നിങ്ങള്? സിറ്റി ട്രാഫിക് പോലീസ് പിടിച്ച കേസ്, 921 അവർ കളക്ട് ചെയ്ത എമൗണ്ട് 216,500 എന്ന നമ്മളോ? സിറ്റി പോലീസിനെ കണ്ടാലേ എല്ലാവരും പേടിച്ചോടുക. ട്രാഫിക് പോലീസിനെ കണ്ടാലോ ലൈസൻസ് കാണിക്കുന്നു, RC ബുക്ക് കാണിക്കുന്നു. എന്തുകൊണ്ട്? ദൂരേന്ന് കാണുമ്പോഴേ വെക്കാത്ത ഹെൽമെറ്റ് എടുത്ത് വെച്ച് പാഞ്ഞു പോകുന്നു. എന്നാൽ നമ്മളെ ഒരു കുഞ്ഞിന് പോലും പേടിയില്ല. അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മളും സ്ട്രിക്റ്റ് ആയിരിക്കണം. ടിക്കറ്റ് എടുക്കാതെ ട്രെയിനിൽ കയറുന്നവന്മാരെ, ഫുട്ബോളിൽ നിൽക്കുന്നവന്മാരെ, സ്റ്റേഷനിൽ പ്രശ്നം ഉണ്ടാക്കുന്നവന്മാരെ, ഇവന്മാരെ ഒന്നിനെ വെറുതെ വിടില്ല. അങ്ങോട്ട് പോകടോ. ഡാ, നിന്റെ തന്നെയാടാ, നിർത്തടാ. എന്നെ എന്തിനാ വിളിക്കുന്നേ സാറേ? നമുക്കും പുറകെ പോവാൻ സാറേ. എടോ, മൂത്ര ഒഴിച്ച കേസ് അയാൾ തന്നെ പിടിച്ചോളുന്നേ. നമ്മൾ പോയില്ലെങ്കിൽ നമ്മളെ രണ്ടുപേരെ സസ്പെൻഡ് ചെയ്യും സാറേ. അങ്ങനെയൊന്നും അല്ലേ, വന്നേ. നിക്കടാ, നിക്കാൻ നിക്കടാ, പറഞ്ഞ കേട്ടോ നീ. എന്റെ അമ്മച്ചി സാറേ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് കേക്ക്, എന്നെ വിട്ടേക്ക് സാറേ, പ്ലീസ് സാർ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ സാറേ, പാടത്തിലല്ലേ മൂത്രമൊഴിച്ചത്? അത്രയ്ക്ക് അഹങ്കാരം ഉണ്ടല്ലടാ നിനക്ക്. ഞാൻ വേറൊന്നും ചെയ്തില്ലല്ലോ. എന്തായാലും എന്തൊരു പോലീസാരെ, മൂത്രമൊഴിച്ച പോലീസ് പിടിക്കുന്ന കേട്ടിട്ടേയുള്ളൂ. ട്രെയിനിൽ മൂത്രമൊഴിച്ചാലും ട്രാക്കിലേക്കല്ലേ പോകുന്നേ? അങ്ങനെയൊക്കെ നിയമം നോക്കുന്നവര് അവിടെ ഇവിടെയൊക്കെ ബാത്റൂം വെച്ച് വെക്കണായിരുന്നു. ഇതിന്റെയൊക്കെ സൗകര്യത്തിന് അവിടെ ഇവിടെ പാത്രം വെച്ച് തരാടാ ഞങ്ങള്. അടി മേടിക്കാതെ നീ ചേലക്കാതെ അവിടെ കുത്തിരുന്നോ? ഇത്രയൊക്കെ ശബ്ദം ഉണ്ടാക്കിട്ട് ഒരുത്തനും മിണ്ടുന്നില്ലല്ലോ. ഹലോ. ചേട്ടാ, എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നേ? വന്നപ്പോ എല്ലാവരും ഇങ്ങനെ തന്നെയാ സൗണ്ട് ഉണ്ടാക്കിയത്. വായ കഴിച്ചപ്പോ തനിയെ അങ്ങ് നിർത്തി. ബ്രോ, എന്താ പേര്? ഭാസ്കർ, സിനിമാ ഡയറക്ടർ. സാർ, ഏത് പടം ചെയ്തിരിക്കുന്നേ? ഇനി വേണം പടം ചെയ്യാൻ. എപ്പോഴാണാവോ എത്തിയത്? ഞാനാ ഫസ്റ്റ്. എടാടാ, ട്രെയിൻ എടുത്തടാ, വേഗം വാടാ. ഡേ, നിക്കടാ, ടിക്കറ്റ് എടുക്കണടാ. നീ 5 രൂപയ്ക്ക് അങ്ങ് ടിക്കറ്റ് എടുത്താ സർക്കാരിന് കടം തരുമോ? നീ അത് വെച്ചോ, പലിശക്ക് കൊടുക്കാം. വാടാ.
പണ്ടേ ടിക്കറ്റ് എടുത്തിട്ടാണ് കേരള. വിത്തൗട്ടാണല്ലേ. അല്ല ഇതിൽ നിങ്ങളുടെ ഫ്രണ്ട് ആരാ മാഷേ? അവനെ പോലീസ് പിടിച്ചില്ല. അല്ല മാഷേ, അവനെ പിടിച്ചു കൊടുക്കാൻ മേലായിരുന്നു. അല്ല ബ്രോ, നിങ്ങൾക്കൊരു കമ്പനി ആകട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഒരു യഥാർത്ഥ ചങ്ങാതി കാട്ടിക്കൊടുക്കുന്ന ഒരുത്തനും നന്നായി ജീവിച്ച ചരിത്രം ഇതുവരെ ഉണ്ടായിട്ടില്ല. സൂപ്പർ ബോസ്, ഞങ്ങളുടെ ഹീറോയെ പോലെ നിങ്ങൾ സംസാരിക്കുന്നേ. ബ്രോ നിങ്ങള് കുട്ടിപ്പുലി, റിയൽ ഹീറോ ശശികുമാർ സാറിന്റെ ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ്. അതെ, ഇന്ന് നിങ്ങളുടെ പടമല്ലേ റിലീസായത്? അതെ ബോസ്, ഇന്ന് അദ്ദേഹത്തിന്റെ പടം റിലീസാ. പക്ഷെ ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയി. ഒരു പോസ്റ്റ് അവിടെ ഒട്ടിക്ക് ചേട്ടാ. അവിടെ ഒട്ടിച്ചാ പോലീസ് പിടിക്കും ചേട്ടാ. ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയോ? ഇവിടെ മുഴുവനും നമ്മൾ പോസ്റ്റ് ഒട്ടിച്ചു. ഈ ട്രെയിനിൽ ഒട്ടിച്ചാലുണ്ടല്ലോ നമ്മുടെ ഹീറോ ഡൽഹി വരെ പോകും. ഒട്ടിക്കട പോസ്റ്റർ ഒട്ടിക്ക്. കുറച്ചുകൂടെ നേരെ നേരെ. എന്താണിത്? ഡാ ട്രെയിനിന്റെ പുറത്താണ് പോസ്റ്റർ ഒട്ടിക്കുന്നത്. നിന്നെ ഉണ്ടല്ലോ. അല്ല മാഷെ, നിങ്ങൾക്ക് ഓടാൻ പാടില്ലായിരുന്നോ? ഞങ്ങളുടെ അസോസിയേഷന്റെ ലക്ഷ്യം തന്നെ ഫ്രണ്ട്സിന് വേണ്ടി ജീവൻ വരെ കൊടുക്കണമെന്നാണ്. പോലീസുകാരെ പോലും ഫ്രണ്ടായി കാണണമെന്ന് ശശിയേട്ടൻ പറയും. പക്ഷെ ഇന്നത്തെ ദിവസം ഇങ്ങനെ പണി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ബ്രദർ ഫുൾ ടൈം ഇതിൽ ആക്റ്റീവ് ആണല്ലേ. പകുതി സമയം മെക്കാനിക്ക. വെരി ഗുഡ്. എപ്പോഴും നമ്മുടെ കൈത്തൊഴിലേ നമുക്ക് കഞ്ഞി തരും. ബ്രോ ഇദ്ദേഹം ആരാ ബ്രോ? ഇദ്ദേഹത്തിന്റെ പേര് കോടീശ്വരൻ. അജു വർഗീസ് ഫാൻസ് അസോസിയേഷന്റെ നേതാവാണ്. ഇദ്ദേഹം ശശികുമാർ സാറിന്റെ ഫാന്, അദ്ദേഹം അജു വർഗീസ് സാറിന്റെ ഫാന്. ഒരു ഫാൻ കട പോലെ തന്നെ ഉണ്ടല്ലോ മാഷേ. Who is this Aju Varghis? അയാൾക്ക് സ്വിസ് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? ആരാണെന്ന് പോലും അറിയില്ല. അവന്റെയൊക്കെ ഫാൻ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ? സാർ അദ്ദേഹം ഒരു ആർട്ടിസ്റ്റ് ആണ്. ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പടം വരയ്ക്കുന്ന ആളാണോ? സൂപ്പർ സ്റ്റാറിന് കുട്ടികൾ എങ്ങനെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ ഇപ്പോഴുള്ള കുട്ടികൾക്ക് അജു വർഗീസിന് ഭയങ്കര ഇഷ്ടമാണ് സാറെ. ഓഹോ. എനിവേ ഞാനൊരു ബിസിനസ് മാൻ മാത്രമല്ല, ഇന്ന് ഹോളിഡേയോ ആണ്. ജനങ്ങളുമായിട്ട് ട്രാവൽ ചെയ്യാൻ ട്രെയിനിൽ വന്നതാ. ഹെവി ക്രൗഡ്. ഈ ജനങ്ങളൊക്കെ എങ്ങനെ യാത്ര ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാവരും കമ്പിയെ പിടിക്കുന്നത് പോലെ തന്നെ ഞാനും പിടിച്ചത്. എന്നിട്ട് എന്നെയും പിടിച്ചോണ്ട് വന്നിരിക്കുന്നു. സാറേ കമ്പി പിടിച്ചതിനാണ് അറസ്റ്റ് ചെയ്തത്? യെസ്. ഈ നിമിഷം വരെ എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം മനസ്സിലായി, അവരുടെ തെറ്റുകൾ മനസ്സിലാക്കി അവർ തന്നെ റിലീസ് ചെയ്തോളും. നമ്മുടെ ആൾക്കാരും കറക്റ്റായിട്ട് ജോലി ചെയ്യുമല്ലോ അല്ലേ? ചോദിച്ചാലും ചുമ്മാ ഇങ്ങനെ തലയാട്ടി കാണിച്ചാൽ മതിയോ? സിറ്റി പോലീസിനെ കണ്ട് ആൾക്കാർ പേടിക്കുന്നു എന്ന് ചുമ്മാ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ റെയിൽവേ പോലീസിന്റെ പവർ എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക വേണ്ടത്. അവരെക്കാളും നമ്മൾ അത്രയ്ക്ക് കുറഞ്ഞ ആൾക്കാരൊന്നും അല്ല. അറിയോ തനിക്ക്? അതെങ്കിലും ഒന്ന് തലയ്ക്കറ്റ്, നമ്മുടെ പവർ അറിയട്ടെ. ശരി സാറേ. മാഷേ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഇയാൾ ആരാ? ഓ കൊതുക്, ഞാനും വന്ന ഉടനെ ചോദിച്ചത്, എനിക്കൊരു മറുപടി തന്നില്ല. ഇയാളങ്ങ് ചോദിച്ച ഉടനെ മറുപടി കിട്ടോ? അയാളെ വിട് ബോസ്. സാറില്ലേ എന്നെ പോലെ വലിയ ബിസിനസ് മാനാ. അതെ, റെയിൽപാളൊക്കെ റീറ്റെയിലോ ഹോൾസെയിലോ രണ്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട് സാറേ. പ്രശ്നമൊന്നും വരില്ലേ? ബിസിനസ്സിന് പിന്നെ പ്രശ്നം ഉണ്ടാവാതിരിക്കോ? പ്രശ്നമല്ലോണ്ടെങ്കിൽ ചാടി അങ്ങനെ എടുത്ത് ഓടിയേക്കണം, കുഴിയിലും വീടും, അത്രേ ഉള്ളൂ. എന്ത് റെയിൽവേക്ക് പാളം സപ്ലൈ ചെയ്യുന്ന ആളോ താങ്കൾ? എങ്ങനെ ഇവിടെ എത്തിയേ? ഇയാളെ കണ്ടിട്ട് പാളം സപ്ലൈ ചെയ്യുന്ന ആളെ പോലെ തോന്നുന്നുണ്ടോ നിനക്ക്? കള്ളനായവൻ. അപ്പോഴേ വിചാരിച്ചു. അതല്ല, ഈ പാളം കൊണ്ടുപോയി എന്താ ചെയ്യുന്നേ? നിങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലേ? ഈ ട്രെയിൻ പാളും എന്റെ പഠിത്തവും തമ്മിൽ എന്ത് ബന്ധമുള്ള? സ്കൂളിൽ ഡിഗി 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 ഇത് മണിയടിക്കാറില്ലേ, അത് അവിടെ വന്ന് തനിയെ ഇരിക്കുന്നതല്ലോ. അതെല്ലാം ഞാൻ സപ്ലൈ ചെയ്തതല്ലേ. എല്ലാവരും ചിരിക്കും, നിന്റെ മുഖം എന്താ ഇങ്ങനെ? രണ്ടു വർഷമായിട്ട് ശ്രമിച്ച ജോലിയാ സാറേ. എനിക്ക് ഇപ്പോഴും അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിയത്. ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഫുട്ബോളിൽ നിന്നതിന് പിടിച്ചെന്നെ. ഇന്ന് തന്നെ കൃത്യമായിട്ട് ഞാൻ ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്റെ ലൈഫ് പോകും സാറേ. ആ ഹെവി ക്രൗഡിൽ അങ്ങനെയല്ല പിന്നെ എങ്ങനെയാ സാറേ പോകുന്നത്? ഒന്നെങ്കിൽ ട്രെയിൻ ഫ്രീക്വൻസി അധികമായിരിക്കണം, അല്ലെങ്കിൽ കമ്പാർട്ട്മെന്റ് വലുതായിരിക്കണം. രണ്ടുപേരും നമ്മൾ എന്ത് ചെയ്യാനാ സാറേ? സാറേ ഇതിനൊക്കെ നിങ്ങൾ ഇങ്ങനെ ഫീൽ ചെയ്താൽ എങ്ങനെയാ? അവർക്കൊക്കെ ഒരു ദിവസം ഇത്ര പേരെ പിടിക്കണമെന്നൊരു കണക്കുണ്ടെന്നേ. ദാ ഈ ചേട്ടൻ നോക്കിയേ, എവിടെയിരുന്നു വെള്ളടിച്ചാ? എന്നാ ട്രാക്കിലിരുന്ന് വെള്ളടിച്ചു എന്ന് പറഞ്ഞാൽ എടുത്ത് അകത്തിട്ടിരിക്കുന്നേ. അടുത്ത ട്രെയിനും അടുത്തെത്തി.
പ്ലാസ്റ്റിക് കവറിനകത്ത് സ്ഥാനം വിക്കില്ലെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളൂ. ഇതെന്താ കേസ് സർ? വ്യാജ സീഡേ സർ. വാടാ ഇവിടെ. രക്ഷപ്പെടാൻ നോക്കുന്നവർ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കൊണ്ടുവരാ. രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് കൊണ്ടുവരാ പോണ സാർ. സാർ പ്ലീസ്. ഓ, അവരെ എല്ലാവരുടെ ഫോൺ മേടിച്ചു വെച്ചോ. ആ വാങ്ങി സാർ. ദാ ഫോൺ എടുക്കടാ. അവനെ വിളി. പറഞ്ഞൊന്ന് കേക്ക് സാർ. ഫോണും കൊണ്ട് തരാനാ പറഞ്ഞത്. എനിക്ക് അർജന്റ് ആയിട്ട് പോണം സാർ. പ്ലീസ് സാർ, ഞാൻ എത്ര എണ്ണം ഫൈൻ കെട്ടാ സാർ? സാറിന്റെ ജീവിത പ്രശ്നം. എനിക്ക് പോണിച്ചിട്ട് അർജന്റ് ആയിട്ട് പോണം. കുടിക്കാൻ പോവാനും നിനക്ക് അത്ര അർജന്റ്? സാർ അതല്ല സാർ, എനിക്ക് പോയേ പറ്റൂ സാർ. സാർ പ്ലീസ് സാർ, ഒന്ന് മനസ്സിലാക്കുക സാർ. ഇവനെ എടുത്ത് അകത്തിട്. സാർ ഫൈൻ എത്ര എണ്ണം കെട്ടാ സാർ? സാർ ഒന്ന് കേക്ക്. സാർ പറഞ്ഞൊന്ന് കേക്ക് സാർ. പ്ലീസ് സാർ, സാർ സാർ ഓടാ അകത്തേക്ക്. സാർ സാർ പ്ലീസ് സാർ, സാർ സാർ ഞാൻ പറഞ്ഞൊന്ന് കേക്ക് സാർ. ഡോർ അടയ്ക്കില്ല സാർ. സാർ സാർ പ്ലീസ് സാർ, ഞാൻ പറഞ്ഞേക്ക് സാർ. സാർ പ്ലീസ് സാർ, സാർ കഥ തുറക്ക് സാർ. സാർ പ്ലീസ് സാർ, സാർ കഥ തുറക്ക് സാർ പ്ലീസ്. നമ്മളേക്ക് അടിക്കോ സാറേ. ഏ ഇല്ല, ഒക്കെ തിരുത്തി ഉമ്മ തരും. മിണ്ടാരി എത്ര അടിച്ചേ? ഒരു പൈന്റ്, ഒരു കോട്ടർ. വെറുതെ അല്ലേ നാർന്നേ? അങ്ങനെ നീ കിടന്നാലും ഒരു സമാധാനം ഇല്ലെന്ന് പറയാൻ പറ്റുള്ളൂ. നാറും ചേട്ടാ, നിങ്ങളുടെ ശശികുമാർ സാർ. നമ്മളിവിടുന്ന് എപ്പോഴാ റിലീസ് ചെയ്യണേ? ഇവിടെ ഐറ്റം കിട്ടാൻ വല്ല വഴി? കറക്റ്റ് ഒരു മണിക്ക് കോടതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു 300 കെട്ടി കഴിഞ്ഞാൽ ഉടനെ തന്നെ റിലീസ് ചെയ്യും. ഓക്കെ, താങ്ക്സ് ചേട്ടാ. എത്രയാ? 300 രൂപയോ? യെസ്, ജസ്റ്റ് 300. കെട്ടിയില്ലെങ്കിൽ ബ്രോ പൂജപ്പുരിക്ക് കൊണ്ടുപോകും. പൂജപ്പുരി എന്ന് വെച്ചാ ജയിലിൽ കൊണ്ടുവന്ന്. ജയിലോ? പിന്നല്ലാതെ എന്താ ബ്രോ പറയുന്നേ? ജയിലിടുന്നോ? എന്തൊക്കെ പറയുന്നത്? 300 കെട്ടിലേക്ക് ജയിലിടുന്നേ? ഇതൊക്കെ ശരിയായ കാര്യങ്ങളല്ല. ഇതിനും ഞാൻ ഇവിടെ ഞാനൊന്ന് പുറത്തിറങ്ങി 5000 കൊയ്യുന്നത്. ഡയറക്ടറെ തന്നോടും കൂടിയാ. അങ്ങനെ സമാധാനമായി. ഈ ജയിൽ എന്തൊരു റിലീഫ്. അതേനെ ബ്രദർ, ചോദിക്കുന്നതുകൊണ്ട് വിഷമം തോന്നരുത്. ട്രെയിനിൽ ബോംബ് വെച്ചതുപോലെയാണ് നിങ്ങൾ വലിച്ചോണ്ട് വന്നത്. അങ്ങനെ എന്താ ചെയ്തത് പറയൂ. പ്രൊസീഡ്. അല്ല ബ്രോ, ഇതിനു വേണ്ടിയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തത്. ഛേ, വരുന്നവരും പോകുന്നവരും വൃത്തികേട് എഴുതി പല പടങ്ങളും വരച്ചു വെച്ചിട്ടുണ്ട്. അവനെയൊക്കെ അറസ്റ്റ് ചെയ്യാതെ വെറുതെ വിട്ടിട്ട് പാവം നിങ്ങളിവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് കണ്ടോ? അതുകൊണ്ടാണ് റെയിൽവേ പോലീസിന് ഒരു കുഞ്ഞുങ്ങൾ പോലും വിലവെക്കാത്തത്. എന്തിനൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് അവർക്ക് തന്നെ അറിയില്ല. അതെ, റൂൾസ് ഒന്നും ഉണ്ടെങ്കിൽ എന്നെ എന്തിനാ അറസ്റ്റ് ചെയ്യണം? ഞാനെന്താ ടിക്കറ്റ് ഇല്ലാതെ വന്നോ അതോ ഫുട്ബോളിൽ നിന്നോ? എല്ലാവരും കമ്പിയെ പിടിച്ചതുപോലെയല്ലേ ഞാനും പിടിച്ചത് ഈ പ്രായത്തിലോ? ആ പിന്നല്ലാതെ. നിങ്ങളൊന്നും വിഷമിക്കരുത് ബ്രദർ, ഇപ്പൊ നമ്മളെല്ലാവരും ഫ്രണ്ട്സ് ആണ്. എന്റെ പേര് കോടീശ്വരൻ, അനിയന്റെ പേര് ഭാസ്കരൻ, സതീഷ്, കുട്ടിപ്പുലി, കുട്ടിയാന, മധു. എന്തേ, ആരോടും ചോദിക്കാതെ പറഞ്ഞെന്നാണ് ചിന്തിക്കുന്നത്? നമ്മളൊക്കെ ചേട്ടനനിയന്മാരെ പോലെ ജീവിച്ചാലല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. ഐ ലൈക്ക് ഇറ്റ്. പോണ്ടിച്ചേരിയിൽ മദ്യം ഫേമസ് ആണെന്ന് പറയാറുണ്ട്. പ്രേമവും ഫേമസ് ആണോ? നിങ്ങളുടെ കഥ വളരെ ഇൻട്രസ്റ്റ് ആണ്. കണ്ടിന്യൂ കണ്ടിന്യൂ, എല്ലാവരും കേട്ടോളൂ. പേപ്പർ, പാല് പാല്, കത്രിക്ക, വെണ്ടയ്ക്ക, പാവയ്ക്ക, മീന് മീന്, പ്ലാസ്റ്റിക് ബക്കറ്റ്, അലുമിനിയ പാത്രങ്ങള്. എന്റെ ബ്രദർ, ഇത്രയും സോഫ്റ്റായ നിങ്ങൾ എന്തുമാത്രം ഹാർഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്! എന്തെല്ലാം ജോലികളാണ് നിങ്ങൾ ചെയ്തത്! ഇതൊന്നും ദൈവം കാണുന്നില്ലേ? കഥ കേട്ട് ഞങ്ങൾക്ക് ഇത്രയും കരച്ചിൽ വരുമ്പോ അതൊക്കെ ചെയ്തത്. ഇതൊന്നും ഞാനല്ല ചെയ്തേ. ഇതിലേതെങ്കിലും ഒരു ജോലി ചെയ്യണമെന്നാ എന്റെ ഫ്രണ്ടിന്റെ ആഗ്രഹം. ഡയറക്ടറെ, യെസ്, എന്തെല്ലാം കോപ്രായം കാണിക്കുന്നു! അവന്റെ ശരിക്കുള്ള കഥ എന്താന്ന് ചോദിച്ചു പറ. ബ്രോ എന്താ നടന്നതെന്ന് മടിക്കാതെ പറഞ്ഞോ. ഓ
ഡാ, ബാംഗ്ലൂർ ട്രെയിനിങ്ങിന് ഞാനല്ലേ പോകുന്നത്. ഞാൻ തന്നെ ഇതുവരെ റെഡി ആയില്ല. ഒരു ജോലി ഇല്ലാതെ വായി നോക്കി നടക്കുന്ന നീ എന്തിനാ ഡ്രസ്സൊക്കെ മാറി ഇങ്ങനെ ഇരിക്കുന്നത്? പക്ഷു, വീടിനകത്ത് ഇരിക്കുന്നവരെ നീ ജോലിക്ക് പോകുന്നവൻ, ഞാൻ ജോലിക്ക് പോകാത്തവൻ. പുറത്തു പോയാ രണ്ടുപേരും ഒരുപോലെയാ, അറിയില്ല നിനക്ക്. നീ അപ്പൊ എന്ന് ജോലിക്ക് കെട്ടിയെടുക്കുന്നേ പറയുന്നേ? നീ പോകുന്നുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ? എടാ, അപ്പൊ നിനക്ക് ജോലിക്ക് പോകാൻ ഒരു ഉദ്ദേശമില്ലേ? ഇപ്പൊ ഞാൻ നിന്നെ ബസ് സ്റ്റാൻഡിൽ വിടാൻ വേണ്ടി ചൂടാകാതെ അവിടെ ഇരിക്കും, ഞാൻ ഡ്രസ് മാറിട്ട് ഓടി വരാം. അങ്ങനെ മര്യാദയ്ക്ക് വാടാ. ഹലോ, ഗുഡ് മോർണിംഗ് സർ, ദിസ് ഇസ് മേഘല ഫ്രം ചാലൻസ് ഫിനാൻസ് കമ്പനി. സർ, ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് സ്കീംസ് ഉണ്ട്. ഒരു ഫ്യൂ മിനിറ്റ്സ് ടൈം തരുമായിരുന്നെങ്കിൽ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരായിരുന്നു. പറയൂ മേഘല. താങ്ക് യു സർ. സർ, ആക്ച്വലി ഞങ്ങളുടെ കമ്പനി ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഞങ്ങളുടെ കമ്പനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് സാറിന് പ്രോഫിറ്റ് കിട്ടും. സോ സാറിനോട് ഞാൻ ഇതിനെ കുറിച്ച് വിവരിച്ച് പറയുകയായിരുന്നെങ്കിൽ. സോ സാർ, ഞങ്ങളുടെ പ്ലാനെല്ലാം കേട്ടില്ലേ? യാ. അല്ല, തന്റെ പേരെന്താണെന്ന് പറഞ്ഞു? മേഘല സാർ. നൈസ് നെയിം. താങ്ക് യു സർ. സാർ കേട്ട പ്ലാൻസിൽ ഇയാള് പറഞ്ഞ പ്ലാൻസ് ഒക്കെ നല്ല അടിപൊളിയാട്ടോ. താങ്ക് യു സർ. ഇതുപോലൊരു ഓഫർ വേണ്ടിട്ട് ഞാനും കുറെ നാളായിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ. ഒരു ചായ. സാർ, നിങ്ങളുടെ പേര്? സത്യ. സത്യ, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? സോഫ്റ്റ്വെയർ കമ്പനിയിലാ. സോഫ്റ്റ്വെയർ കമ്പനി, ഓക്കെ. സാർ, വേണമെങ്കിൽ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസറിനോട് സാറിനോട് സംസാരിക്കാൻ പറയട്ടെ? അതൊക്കെ എന്തിനാ? ഇയാളെ നല്ല ക്യൂട്ട് ആയിട്ടല്ലേ പറയണേ, പിന്നെ അവരൊക്കെ എന്തിനാ? സാർ, ഏത് പ്ലാനാ ചൂസ് ഉദ്ദേശിക്കുന്നത്? അത് പിന്നെ മേഖല, നിങ്ങൾ പറഞ്ഞ പ്ലാൻസ് ഏതെങ്കിലും മോശമാണെങ്കിൽ ഐ കൻ ഡിസൈഡ് ഈസിലി, ബട്ട് എല്ലാം വെരി എക്സലന്റ് ആണ് കേട്ടോ. സോ അതുകൊണ്ട് സെലക്ട് ചെയ്യാൻ ഒരു ചെറിയ കൺഫ്യൂഷൻ. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഇനി ഒരു പ്രാവശ്യം കേട്ടാ ഐ കൻ ഡിസൈഡ് ഈസിലി. ഓക്കെ സർ, ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യട്ടെ? ഇപ്പൊ ഞാൻ കുറച്ച് ബിസിയാണ്. സർ, എപ്പോഴാണ് കോൾ ചെയ്യണ്ടേ? ടുമോറോ സെയിം ടൈം. ഓക്കെ സർ, ഡെഫിനറ്റ്ലി സർ, ഐ വിൽ കോൾ യു ടുമോറോ സർ. താങ്ക് യു സർ. ഹലോ, ഗുഡ് മോർണിംഗ് സർ, ഞാൻ മേഘലയാണ് സംസാരിക്കുന്നത് ചാലൻസ് ഫിനാൻസ് കമ്പനിയിൽ നിന്ന്. ഹായ് മേഘല, എന്തൊക്കെയുണ്ട്? സുഖമാണ് സർ. സാറിന് സുഖമല്ലേ? എനിക്കെന്താ സുഖക്കുറവ് മേഘല, പറഞ്ഞോളൂ. സർ, അത് ഇന്ന് കോൾ ചെയ്യാൻ പറഞ്ഞായിരുന്നല്ലോ. ഓ, പ്ലാനിനെ കുറിച്ച് പറയാനല്ലേ, പറഞ്ഞോളൂ മേഘല. സർ, ആക്ച്വലി ഞാൻ ഇന്നലെ പറഞ്ഞപോലെ തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ 5 സ്കീം ഉണ്ട് സർ. സോ നല്ലൊരു കസ്റ്റമർ ആയിരുന്നടി. ഈ മാസത്തെ ടാർഗറ്റ് ഓവർ. എന്റെടാ, പോയ സ്ഥലത്തെല്ലാം പിഴിഞ്ഞെടുക്കുകയായിരുന്നു അറിയോ നിനക്ക്. പെണ്ണുങ്ങളെ തട്ടിട്ട് ഇപ്പൊ നടക്കാൻ വയ്യടാ, എന്ത് ചെയ്യാൻ. ഹായ് മേഘല. സാർ, എങ്ങനെയാ സാർ ഞാനന്ന് പറയാതെ കണ്ടുപിടിച്ചത്? അത് സിമ്പിൾ അല്ലേ, ഇയാളെ നേരിട്ട് കാണേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടോ? തന്റെ സംസാരം കേൾക്കുമ്പോ തന്നെ ഇയാളുടെ സിൻസിയറിറ്റി, ഡിഗ്നിറ്റി, പങ്ക്ച്വാലിറ്റി എല്ലാം വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നേ. പ്ലാനെ കുറിച്ച് പറയട്ടെ സാർ? വേഗം പറഞ്ഞോളൂ മേഘല, ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. കാലിന്മേൽ കാലും വെച്ച് കാലത്തെ ടോർച്ച ചെയ്തില്ലേ, തോൾമേലെ കയ്യും വെച്ച് കോപ്രായം കാണിക്കല്ലേ നീ. ഇപ്പൊ സാറിന് ഡൗട്ട് എല്ലാം ക്ലിയർ ആയില്ലേ? അതിനുമുമ്പ് തന്റെ അടുത്ത് വേറൊരു കാര്യം സംസാരിക്കാൻ പറ്റുമോ? പറഞ്ഞോളൂ സാർ.
എനിക്ക് സാധാരണ വീട്ടിൽ നിന്ന് ഓഫീസിൽ പോകുന്ന ഒരു അരമുക്കാൽ മണിക്കൂർ വേണ്ടി വരും. എന്റെ ഫ്രണ്ട് എപ്പോഴും എന്റെ കൂടെ തന്നെ ഉണ്ടാവും. അവൻ എന്തെങ്കിലും പിച്ചും പേ ഒക്കെ പറഞ്ഞോണ്ടേയിരിക്കും, സമയം പോകുന്നത് അറിയില്ലെന്നേ. ഓക്കേ, അവൻ പെട്ടെന്ന് രണ്ടു ദിവസം ബാംഗ്ലൂർ പോകുന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ ഷോക്കായി പോയെന്നേ. ഒരുമാതിരി ചേറിനകത്ത് ചാടിയ ഒരവസ്ഥ. പെട്ടെന്ന് കൂടെയുള്ള ആള് പോകുമ്പോ ഒരു വല്ലാത്ത അവസ്ഥയാകട്ടോ. ആ സമയത്ത് ഇയാൾ എന്നെ വിളിച്ചത് അമ്മയാണ് സത്യം. എന്റെ ഫ്രണ്ടിനേക്കാളും ഇയാള് അടിപൊളിയായിട്ട് കത്തി വെച്ചു കേട്ടോ. ഹലോ ഹലോ, ഇപ്പൊക്കൊന്നും വേറെ പണിയില്ലേ. ആരാടേ ഫോണില്? പഴയ കുറ്റിയാണോ അതോ പുതിയ കേസ് കിട്ടുമല്ലോ ആണോ? പിന്നെ അല്ലാണ്ട് എന്താ വെച്ചു? കൊച്ചുളപ്പാകാലത്ത് ഫോൺ ജനിപ്പിച്ച് കുളിച്ച് റെഡിയാന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുവാടാ. അതെല്ലാം പോട്ടറാ, നമ്മൾ അടിച്ചു പിടിച്ച് ട്രാഫിക് കൂടെ പോകുമ്പോ ഇത് ഒറ്റ വിളിയല്ലേ. ഞാൻ നീയ വിളിക്കണെന്ന് ഓർത്ത് വണ്ടി സൈഡിൽ നിർത്തി നോക്കിയാല് സംസാരിക്കണോന്ന് കഴുത്തറക്കുവല്ലേ. അങ്ങനെ വിളിച്ച ഒരാൾ കുടുങ്ങി, ഞാൻ അവക്ക് ഒരു പണി കൊടുത്തില്ലേ. എന്താ എന്താ വലിയ ദേഷ്യത്തില്? ഇന്നൊരുത്തെ ഫോണില് ശരിക്കും എനിക്ക് പണി നിന്നടി. ഇത് നമ്മുടെ ജോലിയുടെ ഭാഗമല്ലേ. ആദ്യമായിട്ട് ഫോൺ ചെയ്തപ്പോ പറ്റിച്ചറിഞ്ഞ കുഴപ്പമില്ലായിരുന്നു, വീണ്ടും വീണ്ടും ഫോൺ ചെയ്ത് പറ്റിച്ചടി. അതാ അതുകൊണ്ടാ എന്നെ പോലെ ആണെന്ന് പറയുന്നേ. എനിക്കിട്ട് പണി തരാൻ വന്നവരൊക്കെ വാലും ചുരുട്ടി ഓടിയിട്ടുണ്ട്. ഈ നമ്പർ ട്രേസ് ഔട്ട് ചെയ്യോ ഓടി. ചേട്ടാ, അച്ഛൻ എന്തോ ചേട്ടനോട് പറയണോന്ന് വിളിക്കുന്നു. അത് പിന്നെ പതിവില്ലല്ലോ. പോടാ അവിടുന്ന്. അവന്റെ ഒരു കോലോ അവന്റെ ഒരു കോലോ. ആ ഹായ് അങ്കിൾ. ആ ആരാ സത്യോ? അങ്കിൾ എന്നോട് എന്തോ പറയണമെന്ന് പറഞ്ഞല്ലോ. എനി പ്രോബ്ലം? ദേ വന്നല്ലോ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. ഡോണ്ട് മേക്സ് ഇറ്റ് ആൻഡ് ടോക്ക്. ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞ ബാച്ചിലേഴ്സ് പിള്ളേർക്ക് വീട് കൊടുക്കില്ലെന്ന് കേട്ടില്ലല്ലോ. ഫസ്റ്റ് ആസ്ക് ഹിം ടു വെക്കറ്റ് ദ ഹൗസ്. അങ്കിൾ എന്തു പറ്റി അങ്കിൾ? ഒന്നുമില്ലെന്നേ, രാവിലെ ഒരു പെൺകുട്ടി വന്നിട്ട്. സത്യ നീ എവിടെയാ? പുറത്തോട്ട് വാടാ, വാടാ ഇങ്ങോട്ട്. സത്യ, ഓ അറിയോ, ഹൂവോ എന്നാ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? സൈറ്റ് അടിച്ചിട്ട് പ്രേമിച്ചിട്ട് കറങ്ങി നടന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിട്ടിട്ട് പോവോ? ചോദിച്ചപ്പോ ഹൗസ് ഓണറോട് ചോദിക്കാൻ പറയുന്നു. ദേ പിന്നെ മൈൻഡ് യുവർ വേർഡ്സ്. ദേ കൂടുതൽ പറയിപ്പിക്കല്ലേ, മലയാളം മനസ്സിലാവില്ലേ? ഞാനൊരു 2 ദിവസം സമയം തരാം, ഇതിനുള്ളിൽ അവൻ എന്നോട് മാപ്പ് ചോദിക്കാൻ പറയണം. പറഞ്ഞില്ലെങ്കി ഉണ്ടല്ലോ, ഇന്ന് ചേറാ പറഞ്ഞത്, നാളെ നീ ആയിരിക്കും പറക്കുന്നത്. ഓർമ്മയിലിരുന്നോട്ടെ. അങ്കിൾ ഏതവളാ? അവൾ ആരാന്ന് പറ ഇപ്പൊ ശരിയാക്കി തരാം അവളെ. കൂടുതൽ അവനേക്കിണ്ട് പറഞ്ഞേക്ക്. അവൾ ആരാന്നറിയാതാണ് അവളുടെ പുറകെ ചുറ്റിക്കറങ്ങി നടന്നത്. എല്ലാം ചാടയല്ലേ, അല്പന ആയുസ് കിട്ടി അർദ്ധരാത്രിക്ക് കൊടപിടിക്കുന്ന കേസാണ്. വൈ ദിസ് ഹെഡേക്ക്? 2 ദിവസം സമയം തരാം, അതിനുള്ളിൽ അവളോട് പോയി ക്ഷമ ചോദിക്കാൻ പറ, അല്ലെങ്കിൽ വീട് മാറാൻ പറ. അങ്കിൾ പെട്ടെന്ന്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. അങ്കിള്, ഞാൻ തന്നെ ഇവിടുത്തെ ജോലിക്കാരൻ. അത് ആരായിരിക്കും? ഇങ്ങേരും പറയുന്നില്ല, ഇപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? എന്നെ വീട്ടിലേക്ക് തട്ടിക്കൊണ്ടു പോവാന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു കൂവും. തടിയോ ഒന്ന് തന്നാലുണ്ടല്ലോ, എന്നാടാ സൂക്കെടുത്ത് നിനക്ക്? ഞാൻ നിന്റെ കൂടെ വരാം, പക്ഷെ 2 കണ്ടീഷൻ. ഈ പ്രായത്തിൽ കണ്ടീഷൻ നിനക്ക്? ഒന്ന്, നീ എനിക്ക് വയറ് നിറച്ച ഐസ്ക്രീം വാങ്ങിച്ചു തരണം. നമ്പർ 2, ഇവൻ എന്റെ കൂടെ വരാനേ പാടില്ല. നടക്കുന്ന കാര്യമാണോ മോനെ? വർഷങ്ങളായിട്ടുള്ള ബന്ധമാണ് ഇത്. എടാടാ, ആ ചെക്കൻ പറയുന്ന കേട്ടോണ്ട് നീ എടാ അവൻ പറയുന്ന കേട്ടോണ്ട് പോകാതെടാ, നിന്റെ ജീവിതം കോഞ്ഞാട്ടയാകും. സത്യമായിട്ട് പെണ്ണെ കാണത്തില്ല നീ. അവൾക്ക് മാത്രം കോസ്റ്റ്ലി ഐസ്ക്രീം, എനിക്ക് മാത്രം സാധാരണ ഐസ്ക്രീം അല്ലേ? നിന്റെ ഐസ്ക്രീമും വേണ്ട, ഒന്നും വേണ്ട, എന്നെ വീട്ടിൽ കൊണ്ടേക്ക്. എന്തുവാടാ ഇത്? നിന്റെ തള്ളയെ പോലെ നീ കുത്തി പറയാതെ. നീ അവളുടെ കൂടെ വരുന്ന ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടതാ. നിന്റെ കണ്ണിയാ കുത്തി പിടിക്കുക? ആരുടെ കൂടെടാ ഞാൻ വന്നേ? നമ്മള് 2 ദിവസമായിട്ട് തേടിക്കൊണ്ട് നടന്നില്ലേ, അവളുടെ കൂടെ. ഹേ, അവളുടെ ഉണ്ടോ? എന്റെ ചക്രണ്ടോ ഒന്ന് പറയടാ പ്ലീസ്ഡാ. നീ ചുമ്മാ അഭിനയിക്കല്ലേ, നിന്റെ നാടകത്തില് കോമഡി ആർട്ടിസ്റ്റ് ആണോ? അമ്മച്ചാണ് സത്യം, എനിക്ക് അറിയത്തില്ല. 2 ദിവസം ഞാൻ നിന്റെ കൂടെ തന്നെയല്ലേ ഉള്ളത്. പ്ലീസ്ഡാ പറയടാ. അപ്പൊ നീ എനിക്ക് കോസ്റ്റ്ലി ഐസ്ക്രീം വാങ്ങിച്ചു തരുമോടാ? അവൾ ആരാന്നറിഞ്ഞല്ലടാ വാങ്ങിച്ചു തരാൻ പറ്റുള്ളൂ. ഒന്ന് പറയടാ, എന്റെ ചക്രക്കുട്ടല്ലോ, ഒന്ന് പറയടാ. പ്ലീസ് 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 പ്ലീസ്. നോക്ക്, ദാ പോകുന്നു. എവിടെയാടാ? കണ്ണു കണ്ടൂടെ, ആ വയലറ്റ് കളർ ചുരിദാർ. വയലറ്റ് കളറോ? താങ്ക്സ് ടാ. പിടിച്ച പിടിച്ച. ഐസ്ക്രീം എടാ. ഇനി ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ബൈ ബൈ ബൈ.
ഹലോ 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 ഏ സ്റ്റോപ്പ് 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 സ്റ്റോപ്പ്. അയ്യോ എന്താ ഇത്? ഞാൻ അവിടെ നിന്ന് വിളിച്ചെന്നറിയോ? ഇയാളെന്താ മൈൻഡ് ചെയ്യാണ്ട് പോയത്? സോറി സർ, ഞാൻ ശ്രദ്ധിച്ചില്ല. അല്ല, നിങ്ങളെ എനിക്ക്, ഞാൻ സത്യയാണെന്നേ. സത്യ? അയ്യോ, ഇയാളുടെ ലവറല്ലേ? അതെ, എന്റെ വീട്ടിൽ വന്നിട്ട് ധൈര്യമായിട്ട് ഇയാൾ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയെ? എന്നിട്ട് ഇപ്പൊ എന്തിനാ പേടിക്കണേ? അത് ഞാനല്ല. അങ്ങനെയാണ് ഇയാള് തന്നെയാ. ഞാനല്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ നിന്ന് സംസാരിക്ക്. ഹലോ, മലയാളം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? ആവശ്യമില്ലാതെ തന്നെ ഫോളോ ചെയ്താൽ എനിക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. അതിനെന്താ? പോലീസുകാരാ? പോലീസേ, ഹേയ്, വട്ടാണ് നിങ്ങൾക്ക്? അല്ല, പോലീസിനെ വിളിക്കാം. ഇയാളുടെ അവിടെ തീരും, എനിക്കൊരു പ്രോബ്ലം അല്ല. പോലീസുകാരാ, പോലീസ്! ചുമ്മാ ഇരിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിൽ വന്നത് ഞാൻ തന്നെയാ. ഇപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? അവിടൊന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് എന്റെ അടുത്ത് ചോദിക്കുന്നു. ഒരു നല്ല ചെറുക്കന്റെ ജീവിതം തകർത്ത് നല്ലൊരു പെണ്ണിനെ കിട്ടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലാക്കിയിട്ട് ഇപ്പൊ എന്ത് ചെയ്യണമെന്നല്ല. ഇയാളൊന്ന് ചെയ്യ്, എന്റെ ഹൗസ് ഓണറിന്റെ അടുത്ത് പോയി ഇയാൾക്കും എനിക്കും ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞേക്ക്. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞേക്ക്. ഹലോ, എന്താ തമാശ കളിക്കുവാ? നിങ്ങൾ എന്നോട് ചെയ്തതിന് ഞാൻ തിരിച്ചു ചെയ്തതാ, അത്രേ ഉള്ളൂ. അപ്പോ ഞാൻ എന്ത് ചെയ്താലും ഇയാൾ തിരിച്ചു ചെയ്യൂലേ? അങ്ങനെ തന്നെ ചെയ്യും. എന്ത് ചെയ്താലും? എന്ത് എന്നോട് ചെയ്താലും? ഷുവർ? ഷുവർ. ഐ ലവ് യു. ഇഡിയറ്റ്. അതെ, നിക്കുന്നേ ഇഷ്ടമാണ്. ഹലോ, എന്നോട് പറഞ്ഞില്ലേ എന്ത് ചെയ്താലും തിരിച്ചു ചെയ്യുന്നില്ല എന്റെ അടുത്ത് പറഞ്ഞ? അതെ, ഞാൻ സീരിയസ് ആണ് കേട്ടോ. ഐ ലവ് യു. എനിക്ക് ഒരുപാട് ഇഷ്ടം ഇയാളെ. ഐ ലവ് യു. ഐ ലവ് യു. പാട്ടൊന്നു പാടു കണ്ണാരം പൊത്തിയിലെ വായാടി പെണ്ണേ 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 പട്ടുമെത്ത നീയല്ലേ കെട്ടിപ്പുണർനീടാം വാ പട്ടുമെത്ത നീയല്ലേ കെട്ടിപ്പുണർനീടാം വാ നിന്നെ ഓമൽ പൂവല്ലേ നീ ഒന്നിങ്ങെ നിൽക്കൂ ഒറ്റ നോട്ടം തീപ്പാറും പായുന്നല്ലോ നീ എങ്ങോ ഒറ്റ നോട്ടം തീപ്പാറും പായുന്നല്ലോ നീ എങ്ങോ എന്നെ വിട്ട് പോകല്ലേ നീ മേഘത്തേരിൽ പോയിടാ നീ ചൊല്ലും വാക്കെല്ലാം കേട്ടിടാം പെണ്ണേ നീ പോകും വഴിയേ ഞാൻ വന്നില്ലേ പെണ്ണേ പട്ടുമെത്ത നീയല്ലേ കെട്ടിപ്പുണർനീടാം വാ
ഇയാൾ ആരാന്നാ വിചാരിച്ചേക്കണേ? ഞാൻ 6-7 മാസം ഇയാളുടെ പുറകെ കിടക്കുക, എന്നിട്ട് എന്തൊന്നും പറയാത്ത? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെ തന്നെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഇങ്ങനെ മിണ്ടാ പൂച്ച പോലെ ഇരുന്നാ ഞാൻ വിട്ടിട്ട് പോകുന്നു വിചാരിച്ചോ? അത്ര എളുപ്പമൊന്നും ഞാൻ പോലെ കേട്ടോ. ഒരു പെണ്ണിനെ ഒരു ചെറുക്കനെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവളെ ഫോളോ ചെയ്താൽ മാത്രം പറ്റില്ല, ആ പെണ്ണിനോട് ആ ചെറുക്കൻ എന്തെങ്കിലും ഇംപ്രഷൻ തോന്നിപ്പിക്കണം. നീ ഇതുവരെ എനിക്ക് ഒരു ഇംപ്രഷനും തോന്നിപ്പിച്ചിട്ടില്ല, പിന്നെന്താ? പിന്നെ എവിടുന്നാടാ പ്രേമം വരുന്നേ? ഇംപ്രഷൻ ചെയ്യണമെന്ന് പറഞ്ഞാ എന്താ ഒരു വഴി? അതെ, എന്ത് ഇംപ്രഷൻ ഉണ്ടാക്കണം പറയുന്നേ? അവസാനം പിന്നെ എന്താ ചെയ്തേ? ഇതിലേക്ക് എന്ത് കാര്യമുള്ളു? ആ കുട്ടി പോകുമ്പോ അവളുടെ പുറകെ കൂടെ ചെന്ന് അവളെ കയറി കെട്ടി അങ്ങ് പിടിക്കണം. അത് ഇംപ്രഷൻ അല്ലേ? എങ്ങനുണ്ട് ഐഡിയ? ദേ എന്റെ നാക്ക് ചൊറിഞ്ഞു വരുന്നുണ്ട്. എടോ, ട്രെയിൻ ട്രാക്കിൽ കൂടെ തന്നെ അല്ലേ പോകുന്നത്? അതിനിടയ്ക്ക് തന്നെ തല വെക്കുന്നത് വേറെ പണിയില്ലേ? എന്നാ കഥ തുടങ്ങിക്കോ. ഇപ്പോഴാണ് തന്റെ കെട്ടിവിട്ടത്. എന്താ ബ്രോ, സൂയിസൈഡ് അറ്റംപ്റ്റോ? ചേച്ചേ, അങ്ങനെയൊന്നുമില്ല. ഇതേപോലെ ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോ സിമ്പതി തോന്നി സൈസാക്കാന്നാ ഞാൻ വിചാരിച്ചേ. സാർ, വർക്ക്ഔട്ട് ആയി എന്നാണ് പറയുന്നേ. അത് ഹായ്, എടി അങ്ങോട്ട് നോക്കി. അവൻ്റെ അടുത്ത് അരികിടയാ, നീ വണ്ടി കയറ്. വാ, നീ പറഞ്ഞാ മാറ്റം ഉണ്ടാവില്ല. സാധാരണ നോക്കുകയും ചെയ്യാറുന്നു അവള്. അന്നവള് മൈൻഡ് ചെയ്യാതെ ഒറ്റ പോക്കായിരുന്നു. ഇതെനിക്ക് തോന്നി ഒരു കഥയുടെ പോക്ക് അങ്ങനെയല്ലേ? അതായത് നിങ്ങൾ തന്നെ ഒരു ശവമായിട്ട് ഒരു റീത്തും വെച്ച് ചന്ദനത്തിനെയും കത്തിച്ച് 10 പേരെ ചുറ്റിനും നിർത്തിയിരുന്നെങ്കിലേ അവള് സെന്റി അടിച്ച് നിങ്ങളെ പ്രേമിച്ചേനെ. ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ ഭയങ്കര സ്മാർട്ടാ. സാർ, നിങ്ങൾക്ക് വായടച്ചിരുന്നൂടല്ലേ? ഒരു ചെറുകഥ പറയാൻ പോലും ഉമ്മാര് സമ്മതിക്കുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞോളൂ ബ്രോ, പിന്നെന്താ ഉണ്ടായേ? പിന്നീട് എന്താ നടന്നതെന്നറിയോ? ഷോക്കായി പോയില്ലേ? കണ്ടില്ലേ ഡി എന്താന്ന്? സൂപ്പർ, ഇത് അടിപൊളി പഞ്ച്. കണ്ടിന്യൂ. അത് കഴിഞ്ഞ് എന്താ ബ്രോ ചെയ്തേ? എടാ നിക്കടാ അവിടെ. എടാ നിന്നോടാ പറഞ്ഞെ, നിക്കടാ അവിടെ. നിക്കുന്നോ ഇല്ലയോ? നിങ്ങൾ തന്നെ വിളിച്ച അതെ, ഇപ്പോഴും ഇംപ്രഷൻ തോന്നുന്നുണ്ട് ഇയാൾക്ക്. സൂപ്പർ ബ്രോ, അടിപൊളി പ്രേമം. കയ്യങ്ങതാ സർ, കയ്യങ്ങതാ സർ, അടിപൊളി സമയത്തിരിക്കാം. ലോ ആൻഡ് ഓർഡർ പോലീസിനെ കണ്ട് പേടിക്കുന്ന ജനങ്ങൾ നമ്മളെ കണ്ട് മാത്രം എന്താ പേടിക്കാത്തെ? അതിന്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കണ്ടേ? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാവോ? പോലീസിന് 100 എന്നൊരു നമ്പർ ഉള്ള പോലെ നമുക്കും ഒരു നമ്പർ വേണം സാറേ. അതല്ലേ 182 എന്ന് പറഞ്ഞ് നമുക്കൊരു നമ്പർ തന്നേക്കണേ? അതിൽ ആരും കംപ്ലൈന്റ് ചെയ്യുന്നില്ല. അങ്ങനെ ആരെങ്കിലും വിളിച്ചാലേ ട്രെയിൻ എപ്പോ വരും, എപ്പോ പോകും, ഇതുപോലുള്ള ചോദ്യങ്ങളാണ് സാറേ ആ നമ്പറില്. സാറേ, കാലത്ത് പിടിച്ച് വൈകിട്ട് റിലീസ് ചെയ്യുന്നതുകൊണ്ട് ആർക്കും പേടിയില്ലാത്തത്. ആദ്യം FIR ഇടാനുള്ള റൈറ്റ്സ് വേണം സാർ. അപ്പോഴേ ലോ ആൻഡ് ഓർഡർ പോലീസിനെ പേടിക്കുന്നത് പോലെ നമ്മളെ ഇവന്മാർ പേടിക്കൂ. കറക്റ്റ്. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര, സദൺ റെയിൽവേയിൽ ഞങ്ങൾ ആകെ ലേഡീസ് 100 പേരെ ഉള്ളൂ സാർ. അത് ആദ്യം ഇൻക്രീസ് ചെയ്യണം. അതെ സാർ. സാർ, ഈ പിടിച്ചവന്മാർ പേടിച്ചാലേ നമ്മൾ പകുതി വിജയിച്ചു. പകുതിയല്ല വേണ്ടത്, മൊത്തത്തിൽ വിജയിക്കണം. പോയി ചെക്ക് ചെയ്തിട്ട് വേണം. ഓക്കെ സാർ. ഉറക്കാമടാ, ഇങ്ങനെ വേണം ചെയ്യാൻ. അവന്മാരെന്താ പറയുന്നേ സാർ? അവരെല്ലാം വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന പോലെ സുഖമായിട്ട് ഉറങ്ങുകയാണ് സാർ. ഉറങ്ങുന്നല്ലേ? നിന്നൊക്കെ എങ്ങനെ എഴുന്നേൽപ്പിക്കണ്ടേന്ന് എനിക്കറിയാം. പേടിക്കടോ, ഇത് കൊണ്ടുപോയി അവിടെ തുറന്നു വെക്ക്. ശരി സാർ. ഇപ്പൊ നമ്മുടെ വഴിക്ക് വരുന്ന കണ്ടോ? അതെ സാർ. മസാലയുടെ മണം മൂക്കിലേക്ക് കയറുന്നു. ഇന്ന് നിന്റെയൊക്കെ അവസാനമാണ്.
ഹലോ ഡയറക്ടറേ, ഡയറക്ടറേ, എഴുന്നേക്കുന്നേ. എന്താ നന്നായിട്ട് വിശക്കുന്നുണ്ടെന്നേ? ബിരിയാണിയുടെ മണം വന്നപ്പോ നിനക്കെന്താ നല്ല വിശപ്പ് തുടങ്ങിയല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, കഴിച്ചില്ല, അതാ ഇത്ര വല്ലാത്ത വിശപ്പ്. ആ ഓട്ടയ്ക്കകത്തൂടെ തലയിട്, അപ്പൊ തരും. സത്യമാണോ പറയുന്നത്? പോടേ, പോയി ചോദിച്ചു നോക്ക്. ശരി, നോക്കട്ടെ. സാറേ, 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 നന്നായിട്ട് വിശക്കുന്ന കഴിക്കാൻ വല്ലതും തരണേ സാറേ. സംഗതി ഏറ്റത് കണ്ടോ ഡയറക്ടറെ, എത്ര കൂവി വിളിച്ചിട്ടും കേൾക്കുന്നില്ലല്ലോ ആരും ഇവിടെ. എന്താ അത്, അവരെപ്പോഴും ഇങ്ങനെ തന്നെയാ. സാറേ, സാറേ, ഞാനൊരു ബി പി പേഷ്യന്റാ, ഞാനിപ്പോ തല ഇറങ്ങി വീഴും. എന്തെങ്കിലും തിന്നാൻ തരണം സാറേ. എന്താടാ അവിടെ ശബ്ദം? ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ ചത്തു പോകത്തൊന്നുമില്ല. പച്ചവെള്ളം പോലും തരത്തില്ല. പോയിരിക്കടാ അവിടെ. ഇനിയിപ്പോ എന്ത് ചെയ്യും സാറേ? അതെ ബ്രദർ, നീ എന്തോ ചോദിച്ചു, ഇവനെന്തോ പറഞ്ഞു, എന്താ പ്രശ്നം? വിശന്നിട്ട് ഇത്തിരി ഭക്ഷണം ചോദിച്ചപ്പോ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോകില്ലെന്നാ പറയുന്നത് ബ്രദർ. കേട്ടില്ലേ, ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നമ്മൾ ഇത്രയ്ക്ക് നാണം കിടന്നോ? വിശക്കുന്നതേ. നീ ചോദിച്ചെയ്തിട്ടില്ല, തരുന്നവന്റെ അടുത്ത് വേണ്ടേ ചോദിക്കാൻ? ആരോടാ പോയി ചോദിക്കുന്നത്? എന്റെ അടുത്ത് ചോദിക്കണമായിരുന്നു. ഞാൻ തരാം. നിനക്ക് എന്താ വേണ്ടത്? ഇഡ്ഡലിയുണ്ട്, പുട്ടുണ്ട്, പൂരിയുണ്ട്, ദോശയുണ്ട്, എന്താ വേണ്ടേ? ഉപ്പുമാവ്. എന്താ കൂടി സാറേ, ഹോട്ടലുണ്ടോ സാറിന്? മാഷേ, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഹോട്ടൽ നടത്തേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലൊരു മനസ്സുണ്ടായാ മതി. കറക്റ്റ് കറക്റ്റ്. എന്നാ മോനെ പിടി. നിങ്ങളുടെ പൂരിക്ക് കിഴങ്ങുണ്ടാവും? കിഴങ്ങില്ലടാ കിഴങ്ങ. സാറില്ല, തന്നേ. എന്നാ പിടിച്ചോ, അവസാനത്തെ തീറ്റി എന്നാ പിടിച്ചോ. ഇത് പല നാട്ടിൽ നിന്നുള്ളതാ, ഒടുക്കത്തെ ടേസ്റ്റാ. പിടിച്ചു വലിക്കാതെ തരാന്ന് പറഞ്ഞില്ല? നിങ്ങളുടെയൊക്കെ സന്തോഷമാണ് എന്റെ സന്തോഷം. സാർ കഴിക്കുന്നില്ലേ? കഴിക്കും. എഴുന്നേപ്പിച്ചതല്ല, ഇത് കഴിക്കുമ്പോ തന്നെ മയങ്ങിക്കോളും. എന്താടോ ശബ്ദം ഒന്നും കേൾക്കുന്നില്ലല്ലോ, താനൊന്ന് പോയി നോക്കിട്ടുവാ. ശരി സാർ. എന്താ ഇത്? സാറേ, കോടി എല്ലാവർക്കും ആഹാരം കൊടുത്തിരിക്കുന്നു. നന്ദകുമാർ, അയാളെ പിടിച്ച് വെളിയിലിട്. സാറേ, ഏട്ടനിയന്മാരെ പോലെ അടുത്തുപോയി, വൈകുന്നേരം വരെ ഇരുന്നിട്ട് വന്നാ പോലെ. നാട് കാക്കുന്ന ഒരു വല്യേട്ടൻ വന്നിരിക്കുന്നു. ഇവരൊക്കെ നിന്റെ അപ്പച്ചിയുടെ മക്കളൊന്നുമല്ല. വാടേ ഇവിടെ നിക്കേ. എന്താ ഇത്? നിങ്ങളും ആഹാരം തരത്തില്ല, ആഹാരം തരുന്ന ആളെ വിട്ട് വെറുതെ വിടത്തുമില്ല. നിങ്ങൾ എന്തായി കാണിക്കുന്നേ? ഇവൻ ആരാണെന്ന് അറിയാവോ നിനക്ക്? മാഡം, താങ്ക് യു. ബ്രദർ, ഓക്കെ, ഒരുപാട് നന്ദിയുണ്ട്. ഹെൽപ്പ് മീ പ്ലീസ് മാഡം. ഒരു ഇഡ്ഡലി വെച്ചോളൂ, മുറിയാതെ. താങ്ക് യു. അനിയന്മാരെ പേടിക്കാതെ കഴിച്ചോളൂ, ആർക്കും ഫുഡ് പോയ്സൺ ഉണ്ടാവില്ല. ഞാൻ ലാബിൽ ചെക്ക് ചെയ്തതാ. അയ്യോ, ആ താഴെ വീണു സാറേ, പെട്ടെന്ന് വെള്ളം സാറേ. ഇവിടെ നിന്ന് മാറി വിളിക്കുക. എന്തിനാടാ കിടന്ന് കാർന്ന്? അകത്ത് ഡോക്ടർ ഉണ്ടല്ലോ, അയാളോട് ചോദിക്കേ. സാറേ, ഇവിടെ എവിടെ ഡോക്ടർ ഉള്ളേ? ആ അവിടെ ഒരു മൂലയ്ക്ക് ഒരുത്തും തിരിഞ്ഞിരിക്കുന്നില്ലേ, അയാളാ ഡോക്ടർ. അവിടെ ചെന്ന് ചോദിക്കേ. അതൊന്നും പറ്റില്ല സാറേ, ഡോക്ടറല്ല, ഒന്ന് വന്ന് നോക്ക്. കുറച്ചുകൂടി കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ ചെയ്യാൻ പറ്റില്ല എന്ന്. പോ. പറ്റത്തില്ല എന്ന് പറഞ്ഞല്ലോ അങ്ങനെ. പോ, ഭക്ഷണം കഴിച്ചതിന്റെ. നമസ്കാരം സാറേ. സാറേ, ഈ കള്ള് കുടിച്ചു കുടിച്ച് രാവിലെ മൂത്രം ഒഴിക്കാൻ പറ്റുന്നില്ല, വൈകിട്ട് 6 മണിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും മരുന്നുണ്ടേ തരൂ സാറേ. തരില്ല. പോ. അതെ, എനിക്കും ഒന്നും ചെയ്യില്ല, അവനും ഒന്നും ചെയ്യില്ല, പിന്നെ താൻ എന്താ ചെയ്യുന്നത്? ഫോൺ ചെയ്താ പറയുമെന്നോ? നാടി പിടിച്ച് നോക്കുന്ന ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്. ഇയാളെന്താ ഇങ്ങനെ പറയുന്നത്? അത് ഡ്യൂപ്ലിക്കേറ്റ്. ഒന്ന് നോക്കട്ടെ. ഈ മോന്ത എവിടെ കണ്ട പോലെ ഉണ്ടല്ലോ. ഹലോ, നമസ്കാരം മാഡം. നമസ്കാരം. ഞാൻ തൂക്കുവാലത്തൂത്ത് സരോജിനിയുടെ ഭർത്താവ് ബാലരാമനാ. പറയൂ സർ. മാഡം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഉത്തേജക മരുന്ന് കഴിക്കുന്നത് നല്ലതാണോ മാഡം? സർ, ഈ ഡൗട്ട് കുറച്ച് നാളായിട്ട് എനിക്കും ഉണ്ടായിരുന്നു. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം. പറയൂ സർ. അതെല്ലാം പരസ്യത്തിന് വേണ്ടി ചെയ്യുന്ന പറ്റിക്കൽ പ്രസ്ഥാനങ്ങളാ. ഒരിക്കലും ഓണാകാത്ത സെൽഫോൺ ഈഫിൾ ടവറിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചാലും അതിന് റേഞ്ച് കിട്ടും. അതേ ആളാ.
എടാ മക്കളെ, സെക്സ് ഡോക്ടർ കുഞ്ഞിരാമനാ ഇത്. ശനിയാഴ്ച രാത്രി 10 മണിക്ക് ടിവിയിൽ വരാറില്ലേ, അദ്ദേഹമാണ് ഇദ്ദേഹം. ഇത് കേൾക്കാൻ ക്യൂവിൽ നിൽക്കുന്ന കണ്ടില്ലേ. സാറേ, എനിക്കൊരു സംശയം. എന്താ? എല്ലാവരുടെ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്നുണ്ടല്ലോ. സാറിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ശരിക്കും നടക്കുന്നുണ്ടല്ലോ. നടക്കുന്നുണ്ട്. സിറ്റിയിൽ 4 വീടുണ്ട്. 4 വീട് വെച്ച കാര്യം അവിടെ നിൽക്കട്ടെ. ആ 4 വീട്ടിലുള്ളവരെ സാറേ, സാറേ, എനിക്കാദ്യം കാണിക്കേ. ഓ, കൈ കാണിക്കാൻ. കൈയായിരുന്നു. തുടിക്കുന്നുണ്ട്, വേർക്കുന്നുണ്ട്, എന്താ പ്രശ്നം? പിടിയില്ല സാറേ. ശരി, ഞാനൊരു ലേഹ്യം എഴുതിത്തരാം, അത് കൊണ്ടുപോയി ഭാര്യയുടെ കയ്യിൽ കൊടുക്കണം. എന്റെ ലേഹ്യം തന്നെ അവ കൊണ്ട് കൊടുക്കണം. അമുഖയെ കയറാൻ പോലും ആംബിയറില്ല, തനിക്ക് ഗോപുരത്തിൽ കയറണമല്ലേ. ഡോക്ടർ നീയോ ഞാനോ പറഞ്ഞതനുസരിച്ചാ മതി. പോടാ എണീറ്റ്. നെക്സ്റ്റ്, തനിക്ക് എന്താ പ്രശ്നം? സാറേ എന്നെ കണ്ടുപിടിച്ചു. കൈനീട്ട്. എന്താണോ ഇത്, കൈരേഖ മാഞ്ഞു പോയിരിക്കും സാറേ. നല്ല തഴമ്പുണ്ടല്ലോ, ബുദ്ധിമുട്ടുള്ള ജോലികൾ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചതാ. ഇരുമ്പ് പിടിക്കുന്ന ജോലിയാണ്. പിന്നെ തുരുമ്പ് പിടിക്കാതിരിക്കുവോ. ശരി, ലേഹ്യം എഴുതിത്തരാം, അത് കൊണ്ടുപോയി കഴിക്ക്, നിന്റെ പ്രോബ്ലം സോൾവ് ആകും. കൈയാണ് പ്രോബ്ലം ആണോ സാർ? അടുത്താളും. എന്തൊരു വരവാദ, മയങ്ങി കിടന്ന് നീയാണ് അങ്ങനെ വന്നത്? കാണിക്കടോ എന്റെ കൈ നോക്കി. കൈ കാണിക്കാനല്ലോ പറഞ്ഞത്. എല്ലാവരുടെയും കൈ നോക്കിയല്ലേ സാറേ പറഞ്ഞത്. ആരുടെ നെഞ്ചത്ത് പിടിച്ച് പറയണം, ആരുടെ കൈ പിടിച്ച് പറയണമെന്ന് എനിക്കറിയാം. ഇപ്പൊ കാണിക്കുന്നുണ്ടോ ഇല്ലയോ? എല്ലാവരുടെ മുമ്പിൽ എങ്ങനെയാ സാർ കാണിക്കുന്നത്? എങ്കി ഒരു കാര്യം ചെയ്യ്, ആ മൂലയ്ക്ക് പോയി സെൽഫോൺ എടുത്ത് സെൽഫി എടുത്ത് കൊണ്ടുപോവാ, ഞാൻ നോക്കിട്ട് പറയാം. ചെല്ലേ. ഡോക്ടർ എന്ന് പറഞ്ഞാ ഇങ്ങനെ എങ്ങനെ മാറാന ബ്രോ? സാർ, ഫോൺ എവിടെ റിംഗ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, നിങ്ങളുടെ കയ്യിലാണ് മൊബൈൽ ബ്രോ. എന്താ പോലീസിന്റെ കയ്യിൽ കൊടുക്കാതിരുന്നേ? അവിടെ കൊടുത്ത കമ്പനി മൊബൈലാ, ഇതെന്റെ പേഴ്സണൽ നമ്പറാ. ബ്രോ, നിങ്ങളുടെ കയ്യിൽ വേറെ മൊബൈൽ ഉണ്ടെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, അതിനൊരു വേറെ കേസെടുത്ത് ഇനി ഇവിടെ ഇരുത്തും. ഒരു സെക്കൻഡ് സംസാരിച്ചിട്ട് നേരവും കഴിക്കണം, എങ്കിലേ പ്രവർത്തിക്കൂ. ഇനി കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ഹലോ, നീ എവിടെയാ ഉള്ളത്? മറ്റേ ഫോൺ എന്താ സ്വിച്ച് ഓഫില്? ആ ഫോൺ പോലീസിന്റെ കയ്യിലാ. എന്താ പോലീസിന്റെ കയ്യിലോ? അത് റെയിൽവേ പോലീസാ. എന്താണ് ഈസി ആയിട്ട് പറയുന്നത്? എന്റെ അച്ഛൻ അവിടെ എല്ലാം റെഡിയാക്കി കഴിഞ്ഞു. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടുന്ന് 1 മണിക്ക് മുമ്പ് വിടാതിരിക്കില്ല. 4 മണിയാകുമ്പോൾ ഞാൻ അവിടെ കണ്ടേക്കാം. ശരി, നീ ഇപ്പൊ ഏത് സ്റ്റേഷനിലാ ഉള്ളേ? അത് താമ്പര സ്റ്റേഷനിൽ. നീ എന്തിനാ അവിടേക്ക് പോയത്? പെട്ടെന്ന് വരാൻ വേണ്ട ട്രെയിനിൽ കയറിയത്. എന്റെ ഫ്രണ്ടിന്റെ അച്ഛനോട് ഞാൻ സംസാരിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കട്ടെ. ഏയ്, അത്രയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ലടി. നിനക്കത് സീരിയസ് അല്ലായിരിക്കും ചിലപ്പോ. എനിക്ക് ടെൻഷൻ ആയിട്ട് വയ്യ, അറിയോ? താമസിക്കാതെ വരുമല്ലോ നീ? തീർച്ചയായിട്ടും വരും. ഓക്കേ. ഹലോ ഇൻസ്പെക്ടർ വില്യംസ്. സാറേ, ഞാൻ കുമാറാണ്. ബ്രോ, നമ്മളെ എപ്പോഴാ ഇവിടുന്ന് കോടതി കൊണ്ടുപോണേ? പോലീസിനോട് തന്നെ ചോദിക്കാം, അതിനല്ലേ സർക്കാർ ശമ്പളം കൊടുക്കുന്നത്. ഞാൻ തന്നെ ചോദിക്കാം. സാറേ, സാറേ, മാറ്. സാറേ, സാറേ, എന്താണ് കിടന്ന് ഒച്ചുണ്ടാക്കുന്നത്? ഞാൻ ഇവിടെയല്ലേ ഉള്ളത്. ആർക്കൊക്കെ ആഹാരം വേണം? എപ്പോഴാണ് ഞങ്ങളെ കോടതിയിൽ കൊണ്ടുവന്നേ? ആദ്യം ആഹാരം, ബാക്കിയൊക്കെ പിന്നെ. നിനക്കെന്താ വേണ്ടത്? എനിക്കൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് സാറേ, എനിക്കൊരു പൊറോട്ടയും കിഴങ്ങറി, ഒരു നോൺ വെജ് മീൽ സാർ, ചില്ലി ചിക്കൻ ഒന്ന്, ഡോക്ടറിന്റെ നൂഡിൽസ്, പൊറോട്ടയും ഓംലെറ്റും, ഒരു 3 ചപ്പാത്തി, 4 ബിരിയാണി, ഒരു ഫുൾ കോഴി. എന്താണ് ജബ്ബാറിന്റെ കടയെന്ന് വിചാരിച്ചോ? ബിരിയാണി ബിരിയാണിയും തരാൻ, സാമ്പാറും ചോറും മാത്രമുള്ളൂ, വേണമെന്നുള്ളവർക്ക് കഴിക്കാം. എപ്പോഴാണ് സാർ ഞങ്ങളെ കോടതി കൊണ്ടുപോണേ? സാർ, ഞങ്ങൾക്ക് വേണ്ട, കോടതിയിലേക്ക് എപ്പോ കൊണ്ടുവന്ന് പറ സ്റ്റേഷനിൽ ആരോ ബോംബ് വെച്ചെന്ന് വിവരം അറിഞ്ഞു. ആരെയും പുറത്തുവിടരുന്നാണ് ഓർഡർ. വേണേ വല്ലതും തിന്നെ, അല്ലെ കളഞ്ഞിട്ട് പോകും. ഞങ്ങൾ റിലീസ് ചെയ്യാൻ പോകുന്നല്ലയോ. എന്താ പോലീസിനെ പേടിക്കുക? ആരോ എവിടെയോ ബോംബ് വെച്ചതിന് ഞങ്ങൾ എന്തിനകത്ത് കിടക്കണം? ബോംബ് വെച്ചതിനെ കണ്ടുപിടിക്കാനുള്ള കഴിവില്ല, ഞങ്ങളുടെ വെക്കിട്ട് കയറുന്നു. ഡോ, നിന്റെ പൊസിഷനിലാണ് ഞാനും ഉള്ളത്. നീ അകത്തും ഞാൻ പുറത്തുവാ. ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. ഇംഗ്ലീഷ് പറഞ്ഞ് വിഷമിക്കണ്ട, ഇൻസ്പെക്ടറെ വിളിക്കടോ. സാറേ, ഇവിടെ കുഴപ്പമുണ്ടാക്കുക. ഞാനുള്ള പോലെ ഇരുന്നിട്ട് എന്റെ പുറത്തേക്ക് കയറുന്നോ? എന്താടോ, എന്താ ഇവിടെ പ്രശ്നം? സാറേ, അയാളോട് ചോദിക്ക്. ഡോക്ടർ, എന്താ പ്രശ്നം? 6 മണിക്ക് എനിക്ക് ഖുഷി ചാനലിൽ ഷൂട്ടിംഗ് ഉണ്ട്, പോയില്ലെങ്കിൽ എന്റെ പണി പോകും. നിങ്ങൾ എന്നെ വിട്ടയച്ചില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ കേസ് കൊടുത്ത് എല്ലാവരുടെയും ഷട്ട് ഞാൻ കീറും, കുഴപ്പമില്ലല്ലോ. ബോംബ് വെച്ചവൻ ഈ കൂട്ടത്തിലുണ്ടെന്ന് ഞാനൊരു റിപ്പോർട്ട് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ എൻക്വയറി തീരുന്നതിന് മുൻപേ നിങ്ങളുടെ എല്ലാം ജീവിതം ഇതിനകത്ത് തീരും. എന്താ ചെയ്യട്ടെ? ഈ വക വരട്ടലൊന്നും എൻ്റെ അടുത്ത് വേണ്ട. സാറേ, എനിക്ക് അർജൻറ്റായിട്ട് പോകണം സാർ. ഡാ, എന്നോട് മാത്രം പ്രത്യേകം പറയണോ? നിങ്ങൾക്ക് വിരുന്ന് സൽക്കാരം നടത്താൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല.
നിന്നെ എപ്പോ വിടണം, എങ്ങനെ വിടണം, അതൊക്കെ എനിക്കറിയാം. മിണ്ടാതിരുന്നു. സാർ, ബോംബ് വെച്ചനെ കണ്ടുപിടിക്കുന്നത് സാറിന്റെ ജോലിയാ. ഞങ്ങൾ എന്തിനാ പിടിച്ചു വെച്ചേക്കണേ? ഞങ്ങളെ വിടുന്നുണ്ടോ ഇല്ലയോ? എന്റെ നേരെ കൈചൂണ്ടി സംസാരിക്കുന്നല്ലേ, വീട്ടിലെന്ന് എന്ത് ചെയ്യടാ? ഡേ, ആരേലടാ ഫോൺ? സത്യം പറഞ്ഞോ, ആരുടെ ഫോണാടാ? ഇത് ആരുടെ ബാഗാ? ഈ ബാഗ് ആരുടെയാണെന്ന്, ആരുടെയാണെന്ന്? സാർ, ഇത് എന്റെ ഫോണാ. ഓഹോ, അപ്പൊ ഇത് നിന്റെ ഫോണാ. സാർ, ഇത് അർജന്റ് കോളാ. നമ്മൾ ആരാണെന്ന് അറിയിക്കണം ഇവനെയൊക്കെ. ഒരുത്തൻ പോലും ഇവിടുന്ന് വെളിയിൽ പോരുത്. എല്ലാവരും പട്ടിണി കിടന്ന് ചാവട്ടെ, ഓട്ടിട്ടിട്ട് വാടൂ. എന്തായി സാറേ? സാർ, ഇവിടെ മുഴുവനും സെർച്ച് ചെയ്തു, ഇവിടെ എവിടെയും ബോംബില്ല. I think this will be a rumor call. Okay, sir. Thank you. എല്ലാവരും റെഡി ആയിട്ടിരുന്നോ? ഉച്ചക്ക് 2 മണിക്ക് കോടതി പോണം. എന്താണോ റൈമൺ ഷോറൂമിൽ നിൽക്കുന്ന പോലെ ഇൻസ്പെക്ടർ വിളിക്കുന്നു. എന്തിനാ? അങ്ങനോട് ചോദിക്കേ, എന്താണോ നോക്കുന്നത്? പോടോ. അല്ല, അപ്പൊ ബോംബ് വെച്ചിട്ടുണ്ട് പറഞ്ഞ നുണയാണല്ലേ? ഞങ്ങൾ എന്തിനാണോ നുണ പറയുന്നത്? നിന്നെ പോലുള്ളവന്മാർ ഉണ്ടാക്കിയ റൂമറാ. എടാ, ജീവിതത്തിൽ ആരെങ്കിലും നമ്മളെ കണ്ട് പേടിക്കൊന്ന് ഓർത്ത് അങ്ങേര് വേദനിക്കുക. നിങ്ങൾ പേടിക്കണ്ട, പേടിക്കുന്നത് പോലെ നിങ്ങൾ അഭിനയിച്ചിരുന്നെങ്കിൽ അങ്ങേര് വെറുതെ വിട്ടേനെ. അങ്ങനെ അഭിനയിച്ചാ ഓസ്കർ അവിടെ കിട്ടുമോ? എന്താ ഡോക്ടറെ, ടി വി കാണിക്കുന്ന പരസ്യമൊന്നും പോരെ നിങ്ങൾക്ക്. ഒരു ട്രെയിൻ പോലും വിടാതെ പോസ്റ്റ് ഒടിച്ചിട്ടുണ്ടല്ലോ. അത് ചോദിച്ചാൽ ഞങ്ങളുടെ പേരിലും കേസ് കൊടുക്കുന്നല്ലേ. കോടതിയിലെ കൂട്ടിക്കയറ്റിയാണല്ലോ, നാണക്കേട് നിങ്ങൾക്ക്. അതറിയാലോ അല്ലേ? ഇനി ട്രെയിനിൽ പോസ്റ്റ് ഒട്ടിക്കില്ല എന്ന് എഴുതി വെച്ചിട്ട് പോകും. അതെ, ഡോക്ടറിനൊരു പേപ്പർ കൊടുക്കുക. സാറേ, പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ആ ചെറുക്കനെന്തോ പ്രേമം കല്യാണം എന്നൊക്കെ പറയുന്നു. അവൻ്റെ അടുത്തൊന്നും ഇതുപോലെ എഴുതി വാങ്ങിച്ചിട്ട് വിട്ടയച്ചൂടെ. അവനെന്ത് ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്വം തനിക്കാന്ന് എഴുതി തരാൻ പറ്റുമോ? ഒരുത്തൻ പോണ്ടിച്ചേരിക്ക് പോകുന്നെന്ന് പറയുന്നു, ഒരുത്തൻ ജോലിക്ക് പോകുന്നെന്ന് പറയുന്നു. ഇവന്മാരൊക്കെ പറയുന്നത് സത്യമാണെന്ന് തനിക്ക് തോന്നുന്നുണ്ടോ? അത്ര തിരക്കിട്ട് പോകുന്നവൻ എന്തിനാണ് ട്രെയിനിൽ കയറി ചുറ്റിടക്കുന്നത്? ഇന്ത്യയിൽ ഒരു വർഷം 25,000 പേരാണ് ട്രാക്ക് ക്രോസ് ചെയ്യുമ്പോൾ ചത്തു വീഴുന്നത്. നിങ്ങളുടെ സേഫ്റ്റിക്ക് ഞങ്ങൾ പറയുന്നത് എന്താ മനസ്സിലാവാത്തെ? ഡോക്ടർ ആയതുകൊണ്ടാണ് വിടുന്നത്. മിണ്ടാതെ പോകാൻ നോക്ക്. മാഡം, അനങ്ങാത്ത ഈ മേനിക്ക് ലേഹ്യം സേവിക്കേണ്ടതായി ഉണ്ട്. സാറിന് ഒഴിവുള്ള സമയത്ത് ക്ലിനിക്കിലേക്ക് ഒന്ന് വന്നിട്ട് പോകാൻ പറയൂ. എന്തുവാടേ പറയുന്നത്? ലാത്തിക്ക് കത്തി പോലെ നല്ല മൂർച്ചയൊക്കെ ഉണ്ട്. തോക്കാണ് തുരുമ്പ് പിടിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ഓയിൽ സർവീസ് ചെയ്യണം. ഞാൻ പറഞ്ഞ തോക്ക് സൈഡിലുണ്ട്. എന്നാ വരട്ടെ. എന്താടി ഇത്? ഫോൺ സ്വിച്ച് ഓഫ് എന്നാണല്ലോ പറയുന്നത്. അവൻ ചിലപ്പോ ഫോൺ ചാർജ് ചെയ്യാത്തതായിരിക്കൂടി. നീ വെയിറ്റ് ചെയ്യാൻ വിളിക്കൂടി. അതല്ലടി, പോലീസ് സ്റ്റേഷനിലാണെന്നല്ലേ അവൻ എന്നോട് പറഞ്ഞ്. 4 മണിക്ക് വരുമെന്നല്ലേ നിന്നോട് പറഞ്ഞത്. പിന്നെന്തിനാ നീ ഇങ്ങനെ കിടന്ന് വിഷമിക്കുന്നേ? ബ്രോ, നമ്മളിവിടുന്ന് 2 മണിക്ക് കോർട്ടിലേക്ക് കൊണ്ടുപോയാ എത്ര മണിക്കായിരിക്കും റിലീസ് ചെയ്യുന്നത്? നമ്മളവിടെ ചെന്നെത്താൻ തന്നെ 3 മണിയാവും ബ്രോ. അതിനുശേഷം മജിസ്ട്രേറ്റ് വന്നിരിക്കണം. അവിടെ നമ്മൾ മാത്രമായിരിക്കില്ല, വേറെ സ്ഥലത്തു നിന്ന് പിടിച്ചോണ്ട് വരുന്ന കുറ്റവാളികൾ ഉണ്ടായിരിക്കുന്നേ. 60, 70, 80 പേരോളം ഉണ്ടായിരിക്കും അവിടെ. അവരെല്ലാം ഫൈൻ കെട്ടി തീരുമ്പോഴത്തേക്കും ഒരു 6, 6.5 മണിയാവും. 6.5 മണിയാവോ? ബ്രോ, ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ? അത് വിചാരിക്കുമ്പോൾ അത്ര എളുപ്പമല്ല. RPF പോലീസിനെ കണ്ടാൽ കോമഡി ആയിട്ട് തോന്നും. എല്ലാവരുടെ കയ്യിലും തോക്കുണ്ടാവും ബ്രോ. ഒരു തവണ പിടിക്കപ്പെട്ടാലുണ്ടല്ലോ, 16 ദിവസം ജയിലിൽ കൊണ്ടുപോയിടും. അതുകൊണ്ട് ഒരുപാട് റിസ്ക് വേണ്ട. വേറെ ഒരു മാർഗമല്ലേ ബ്രോ? ഒന്ന് സമാധാനമായിട്ടിരിക്കെ. എല്ലാവർക്കും രക്ഷപ്പെടാൻ ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ട്രൈ ചെയ്യാം.
ഒന്ന് സംസാരിക്കാലോ അല്ലേ? ഇവൻ എന്താ പറയാൻ പോണേ? ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ചേട്ടം ട്രാക്കിലിരുന്ന് വെള്ളമടിച്ചു. ഇങ്ങേരാണെങ്കിൽ ചെറിയ ചെറിയ കള്ളത്തരം കാണിച്ചു. ഞങ്ങളെയൊക്കെ ഉള്ളിലിട്ടാൽ അതിനൊരർത്ഥമുണ്ട്. പക്ഷേ ഇയാൾക്ക് അർജന്റായി പോണ്ടിച്ചേരിയിലെത്തണം. വേണുവിന് ഓഫീസിൽ ജോയിൻ ചെയ്യും വേണം. ഈ പുള്ളിക്കാരനാണെങ്കിൽ സിനിമ കാണണമെന്ന് വാശി പിടിച്ചിരിക്കുന്നു. ഇവർക്കെല്ലാം പ്ലാറ്റ്ഫോമിൽ ഒരു 300 രൂപ ഫൈൻ ഇട്ടിരുന്നെങ്കിൽ എല്ലാവരും കാശടച്ചിട്ട് അവരവരുടെ വഴിക്ക് പോയേനെ. കുറ്റം ചെയ്തവനും കുറ്റവാളികളുമൊക്കെ പുറത്ത് സന്തോഷമായി കറങ്ങി നടക്കുന്നു. എന്തിന്? നമ്മുടെ സെക്സ് ഡോക്ടറിനെ പോലും വെരട്ടിയാലും പറഞ്ഞു വിട്ടില്ലേ? അതുകൊണ്ട് ഈ പോലീസുകാരെല്ലാം നമുക്കൊരു പാഠം പഠിപ്പിക്കണം. ഇനി ഇങ്ങനെ ആരെയും പിടിക്കാൻ പാടില്ല. അതിന് നമ്മളെല്ലാവരും ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്താ മാഷെ, ജോസ് പ്രകാശ് ആകാൻ വേണ്ടി ട്രൈ ചെയ്യണോ? ഇവരെ വിശ്വസിച്ചൊന്നും പ്ലാൻ ചെയ്യണ്ട. ഏതവനെങ്കിലും ഒറ്റ കൊടുക്കും. പിടിച്ചാലുണ്ടല്ലോ 16 ദിവസ ജയില്. അതോർത്ത് വിഷമവുമില്ല ബ്രോ. 4 പേർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി എന്ത് തെറ്റ് ചെയ്താലും സാരമില്ലെന്ന് മുതിർന്നവർ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, യു പ്രൊസീഡ്. ആരെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം കൈപ്പൊക്ക്. എല്ലാവരും കൈ പൊക്കിയല്ലോ, എന്നാ പിന്നെ ഞാനും പൊക്കിയേക്കാം. ബ്രോ, നിങ്ങളോട് മാത്രം പ്രത്യേകം പറയണോ? എല്ലാവരും കൈ പൊക്കിയല്ലോ, ഒന്ന് കൈ പൊക്ക് മാഷേ. ആ പൊക്ക് മാഷേ. ഏ ഗോപികാര, പൊക്ക് കൈ. സാർ, നീ മാട്ടാടി നിന്നാ ആകെ മർദ്ദം കാവട്ടെ സാർ. മാഷേ, ഇനിയെങ്കിലും കൈ താത്തിക്കോട്ടെ. ഞാൻ അപ്പൊ തന്നെ വിചാരിച്ചതാ, എന്തൊക്കെ സംസാരിച്ചപ്പോഴും ഇവനൊരു റിയാക്ഷൻ ഇല്ലല്ലോ എന്ന്. ഒന്നും മിണ്ടാതിരി. ഞാൻ മിണ്ടുന്നില്ലേ? അതെ, ഇവിടെ ആർക്കെങ്കിലും തെലുങ്കറിയാവോ? ഹലോ മാഷേ, എനിക്കറിയാം. ഉറപ്പായിട്ടും അറിയാലോ. ട്രെയിൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയുള്ള ലാംഗ്വേജ് എല്ലാം എനിക്കറിയാം. ഇന്ത്യ മൊത്തം ട്രാക്ക് പോകുന്നുണ്ട്. എല്ലാ ലാംഗ്വേജും എനിക്ക് കുറേശ്ശെ കുറേശ്ശെ പറയാൻ അറിയാം മാഷേ. വേണേ പറഞ്ഞേപ്പിക്കട്ടെ. ഇതാണോ ഉപ്പ അത്യാവശ്യം? ഇവൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് ചോദിക്ക്. ഓ ഓ ഓ, കൗ പോലീസ് ക്യാച്ച് യു. ഇതെന്തൊരു തെലുങ്ക. അവനിപ്പോ പറയും, നോക്കോ. സാർ, നേന് IIT ട്രെയിനിങ് കോസം ഹൈദരാബാദ് നിന്ന് വെച്ചാണ്. ദാരിലോ മന്ദത്തായി ഡബിൾ മൊത്തം അയിപ്പോയിന്ത് മുണ്ടരാണിക്ക് ഡബിളിലേക്ക് പ്ലാറ്റ്ഫോം ദിക്കി തീസുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ പടുക്കുന്നാണോ? അപ്പോൾ പോലീസ് പടുക്കുന്നാറ്. എന്തുവാട് ഇയാള് പറയുന്നത്? അക്ഷരപിശേഷണ സാറേ, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ IIT ട്രെയിനിങ്ങിന് വേണ്ടി ഹൈദരാബാദിൽ നിന്ന് വന്നതാ. വരുന്ന വഴി ചെലവിന് വെച്ചിരുന്ന കാശെല്ലാം കള്ളു കുടിച്ചു. താമസിക്കാൻ വരെ വഴിയില്ലാതെ വന്നപ്പോ പ്ലാറ്റ്ഫോമിൽ കിടന്നപ്പോ പോലീസ് പിടിച്ചതാണെന്ന്. തെലുങ്കുകാരൻ എന്തായാലും ബോധമുണ്ട്. ഇവനിവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ നിങ്ങളൊന്ന് ചോദിച്ചേ. ബോസ്, ആർ യു വില്ലിംഗ് ടു എസ്കേപ്പ്? ബാബു, എനിക്ക് തെലുങ്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിഞ്ഞുകൂടാ. സിനിമ സ്റ്റാർട്ട് ആയ വരയ്ക്കും. ഓക്കെ ബാബു, ഗുഡ് ബൈ. സോ ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇവിടുന്ന് നമ്മളെ എല്ലാവരെയും ട്രെയിനിലായിരിക്കും കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ 2-3 പോലീസുകാരുണ്ടായിരിക്കും. നമ്മളെല്ലാവരും ഓരോ ദിശയിലേക്ക് ഓടിക്കഴിഞ്ഞാൽ ഒരു പോലീസുകാരനും നമ്മളെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. അടിപൊളി പ്ലാനാണ് മാഷ്. ബട്ട് അതിനു മുമ്പ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആരൊക്കെ ഏതേത് ദിശയിലേക്കാണ് ഓടുന്നത്, ആര് ആരുടെ കൂടെയാണ് ഓടുന്നതെന്നും ഇവിടെ വെച്ച് തീരുമാനിക്കണം. പിന്നൊരു പ്രധാന കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ കോടതി കൊണ്ടുവന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും പേരും അഡ്രസ്സും ചോദിക്കുമല്ലോ. ആരും ഒറിജിനൽ കൊടുത്തു പോകരുത്. കൊടുത്തു പോയോ പിന്നെ ക്ലോസ്. വെയിറ്റ്, അല്ല നീ എവിടേക്കാ പോകുന്നത്? ട്രാക്കിൽ കൂടെ ഓടിയേക്കാം. നീ ട്രാക്കിലൂടെ ഓടിയാൽ ട്രെയിൻ വന്നിടിച്ച് ചത്തുപോലെ. ശരി, നീ ട്രെയിനിന് മുമ്പേ ഓടിയേക്ക്. ബ്രോ, ഞാൻ എവിടേക്കുണ്ടോ ബ്രോ? ട്രെയിനിൽ നിന്ന് താഴേക്കിറങ്ങി ഉടനെ ഇടത്തോട്ടോ വലത്തോട്ട് പോയാലും മെയിൻ റോഡിലെത്തും. അവിടുന്ന് കോൾ ടാക്സി ബുക്ക് ചെയ്തിട്ട് നേരെ പോണ്ടിച്ചേരിക്ക് പോയാൽ മതി. ഓക്കെ ബ്രോ. മുമ്പേ പോകുന്നവരല്ല ആ സൈഡിലേക്ക് പോക്കോ. സൈഡിൽ പോകുന്നവരല്ല ഈ വശത്തേക്ക് മാറ്. ട്രെയിനിന് മുന്നേ പോകുന്നവർ ആ വശത്തേക്ക് പോക്കോ. ഒരു പക്ഷേ ഇവന് നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഇരിക്കുന്നതാണോ? എന്തുവാണീ പറയുന്നേ? എന്റെ ബ്രോ, നിങ്ങളെല്ലാം ഓടുമ്പോ പോലീസ് നിങ്ങളെ പിടിക്കാൻ ഓടില്ലേ? ഞാൻ മാത്രല്ല ഇവിടെ ഉണ്ടാവൂ. തനിയെ സാവധാനം നടന്നു പൊക്കോളാം. ഇങ്ങനെ സ്വാർത്ഥതയുള്ളവനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോഴാ മനസ്സിലായി നിന്റെ പൊണ്ണത്തടിക്ക് കാരണം. തടിയനായതുകൊണ്ട് ഒരുപക്ഷെ പോലീസ് അവസാനം പിടിച്ചാ
ഉറപ്പാ. 16 ദിവസം നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത്, ആര് പുറത്തുകൊണ്ടുവരും? നിങ്ങൾ പൊയ്ക്കോ ബ്രോ, പ്ലാൻ ചെയ്യ്, പൊക്കോ. അനിയൻ പറഞ്ഞത് കറക്റ്റാ, കള്ളും പോലീസുമായിട്ട് ഒട്ടും ചേരത്തില്ല, അതുകൊണ്ട് ഞാനും പോകുന്നില്ല, ഇവിടെ ഇരിക്കാൻ പോവാ. അയ്യോ എനിക്കൊന്നും പറ്റില്ല, ഞാനും അയാളുടെ കൂടെ പോകാൻ പോവാ. അതെ അതെ, ഈ പഴക്കോട്ടയും വെച്ച് എനിക്ക് ഓടാൻ കഴിയില്ല, അതുകൊണ്ട് ഞാനും അനിയന്റെ കൂടെ അങ്ങ് മെല്ലെ നടന്നു. വന്നട്ടെ വന്നട്ടെ. അതെ, ഇവന്മാര് വേണമെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ, നമുക്കല്ല അവിടെ നിന്ന് രക്ഷപ്പെടാം. ബ്രദർ, അതിലൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടല്ലോ. എന്തോന്ന് കൺഫ്യൂഷൻ? അയ്യോ, നിയമത്തില് തെറ്റ് ചെയ്യുന്നവ മാത്രമല്ല കുറ്റവാളി, തെറ്റിലേക്ക് വന്നു പെടുന്നവനും കുറ്റവാളി തന്നെയാ. നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിന് എങ്ങനെ പോയാലും അവരെ അറസ്റ്റ് ചെയ്യും. അവരെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന നമ്മളെ എല്ലാവരും ഒറ്റുകൊടുത്താലോ? എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അവന്മാര് ചുമ്മാ ഇരിക്കല്ലായിരുന്നോ, നീ അല്ലടപ്പ് പറഞ്ഞു കൊടുത്തത്. ബ്രോ, ഐ ആം സോറി ബ്രോ, ഇനി ഒരു കാര്യങ്ങളും വർക്കൗട്ട് ആവില്ല, വിട്ടേക്ക്, രക്ഷയില്ല. ഇത് തന്നെയല്ലേ ഞാൻ നേരത്തെ പറഞ്ഞേ, അപ്പൊ വലിയ ജോസ് പ്രകാശിന്റെ ലീഡിംഗ് ആയിരുന്നു ലീഡിംഗ്. സാർ, നിങ്ങളുടെ ഫ്രണ്ട് കാർത്തികിനോട് എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചുകൂടെ? അവൻ ഫോറിനിലേക്ക് പോയി. ഇവന്മാരെ മറികടന്ന ഒരു പ്ലാനും നടക്കില്ല ബ്രോ. അങ്ങനെ വല്ല പ്ലാൻ ചെയ്താൽ തന്നെ ഇവരൊറ്റ കൊടുക്കുന്ന ഉറപ്പാ. ഒരു കാര്യം ചെയ്യൂ ബ്രോ, നിങ്ങളുടെ പ്രേമത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, അതിനെക്കുറിച്ചൊന്ന് വിശദമായി പറയാമോ? എനിക്ക് കോട്ടയത്ത് ഒരുപാട് ഫ്രണ്ട്സുണ്ട്, എന്നെ കൊണ്ടാവുന്ന ഞാൻ ചെയ്യാം. പറയൂ ബ്രോ. എന്താ മഴ അല്ലേ? നല്ല മഴ. സത്യ, ആ കാർ അനങ്ങുന്നല്ലോ, അകത്താരോ കുടുങ്ങിയെന്ന് തോന്നടാ, നീ പോയി നോക്കി. അതൊന്നുമില്ല, ചുമ്മാ ഇരിക്കും. ഒന്ന് പോയി നോക്കിട്ട് വാ സത്യ. ഏയ്, ഒന്ന് ചുമ്മാ ഇരിക്കടി, ഞാൻ തന്നെ പോയി നോക്കിക്കോളാം. നീ പൊട്ടി പോലെ, നീ വെറുതെ ഇടി. ബോസിന് പ്രീക്ഷ കാണാൻ പോയിരിക്കുന്നു. അയ്യോ, എന്തെങ്കിലൊക്കെ കണ്ടിട്ടുണ്ടാവണല്ലോ. ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? ഒന്ന് പറയടി. ഒന്നുമില്ല. കാറിനകത്ത് കുട്ടികളായിരുന്നു. അപ്പൊ നീ എന്താ വിചാരിച്ച? ഞാനൊന്നും വിചാരിച്ചില്ല. നീ എന്തോ വിചാരിച്ചിട്ടുണ്ടോ? ഞാനൊന്നും വിചാരിച്ചില്ലെന്നേ. ഒന്നും വിചാരിച്ചില്ലെങ്കിൽ പിന്നെ എന്ന് വെച്ചാ? തേടിയലയും കാറ്റിലലകൾ കടലല നീങ്ങുന്നു. നിന്നെ നോക്കും ആ നേരം കണ്ണുകളിൽ കണ്ടു കാർ മേഘം പോലെന്തോ മിഴിക്കോണിൽ ചുറ്റീരുമോ മൗനം ബാക്കില്ല എന്തു ചിരി തൂകും ചൊടിയല്ല വർണ്ണം പാരി തൂകുന്ന കുളിർമഴ നനയും ഞാൻ നിൻ കുടയായി മാറും മാറിവിൽ അഴകിന് പുതുനിറം നീ ഞാനും നീയും ഇതിവിടെ തീരം തേടി അറയും കാറ്റിലെ അലകൾ കടലല നീങ്ങുന്നു. ൂകും നേരം മണിമുകിലാകാം
ആട്ടിൻ കൈകൾ വിരലിതു ചേർക്കുമ്പോഴേ കവിളിൽ മുത്താം. മഞ്ഞുപോലെ പെയ്തിറങ്ങും കുളിരോർമ്മനി എനിക്കായിതു നീ. കുളിർമഴനനയും ഞാൻ നിൻ കുടയായി മാറും, മാറിവിലഴകിന് പുതുനിറം നീ. നീയും ഇതിവിടെ തീരം തേടി അലയും കാറ്റിലേലകളിൽ അടലല നീങ്ങുന്നു. നിന്നെ നോക്കും ആ നേരം കണ്ണുകളിൽ കണ്ടുകാർ മേഘം പോലെന്തോ മിഴിക്കോണിൽ ചുറ്റീരുമോ മൗനം ബാക്കിയായി എന്തു ചിരി തൂകും ചുഴിയില്ല വർണ്ണം പാരിത്തൂകുന്നേ. മഴനനയും ഞാൻ നിൻ കുടയായി മാറും, മാറിവിലഴകിന് പുതുനിറം നീയല്ലോ. ഞാനും നീയും ഇതിവിടെ തീരം തേടി അലയും കാറ്റിലലകളിൽ കടലല നീങ്ങുന്നു. ഇന്നലെ നിന്നോട് ഒരു കാര്യം ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. ചോദിക്കേ. അതല്ലടാ, നീ രാവിലെ പിക്കപ്പ് ചെയ്യാൻ വരും, വൈകുന്നേരം എന്നെ ഡ്രോപ്പ് ചെയ്യും, ഉച്ച സമയത്ത് നീ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടല്ലോ. കറക്റ്റ്. അതല്ലടാ, നീ എവിടെയാ വർക്ക് ചെയ്യുന്നേ? അത് ഞാനൊരു വലിയ കമ്പനിയിലെ എംഡിയുടെ പി എ ആയിട്ട് വർക്ക് ചെയ്യുക. അദ്ദേഹം തരുന്ന ജോലിയൊക്കെ ഓരോരുത്തരെ ഏൽപ്പിക്കും, പിന്നെ ഞാൻ ഫ്രീ ആണല്ലോ. പെട്ടെന്ന് നിന്നെ ഓർമ്മ വരും, വാട്സപ്പ് ചെയ്യും. സൂപ്പർ ജോലിയാ. സത്യ, എന്റെ വയസ്സ് എത്ര ചോദിച്ചേ? എന്തിന് ചോദിക്കേ? ശരി, നിന്റെ വയസ്സ് എത്രയാ? 21. എന്തിനാ അതൊക്കെ? എല്ലാരും പെണ്ണുങ്ങളുടെ വയസ്സും ആണുങ്ങളുടെ ശമ്പളവും ചോദിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ, ഇപ്പോ നീ എന്റെ വയസ്സ് ചോദിച്ചില്ലേ? ഓക്കേ, നിന്റെ ശമ്പളം എത്രയാ? 50,000. എന്നാ ഓക്കേ. എന്തേ, തേക്കാൻ വല്ല പ്ലാനും ഉണ്ടായിരുന്നോ? ഹേയ്, നെക്സ്റ്റ് വീക്ക് എന്റെ ബർത്ത്ഡേ വരുവാ. ഹേയ്, അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. കൈ തന്നെ അങ്ങനെ അങ്ങ് ഒതുക്കാൻ നോക്കണ്ട, എന്റെ ബർത്ത്ഡേ നീ ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ നോക്ക്. ഓക്കേ, ഷുവർ, പൊളിക്കാന്നേ. താങ്ക് യു. മച്ചു, ഈ ഹോട്ടലാണോ? ഷഡി ഈ റോഡാ? ഡാ, എന്തായാലും പോക്കറ്റിലെ കാശ് കണ്ടു വേണം ഓർഡർ ചെയ്യാൻ. ശരി അളിയ. അളിയ, നിന്റെ കാര്യം പോക്കാടാ. ഹായ്. ഹായ് മേഘല. ഹായ്. ഹായ് പ്രിയ. ഈ ഹോട്ടൽ ഓക്കേ അല്ലേ? അല്ലടി, ചിലങ്ങോട് വലിയ ഹോട്ടൽ നോക്കായിരുന്നല്ലോ. കുഴപ്പമില്ലടാ, ഇതെനിക്ക് ഓക്കെയാ. എക്സ്ക്യൂസ് മീ മാം, ഓർഡർ പ്ലീസ്. ഓക്കെ, ഒരു ഗ്രിൽ ചിക്കൻ. നോ നോ, മേക്ക് ഇറ്റ് ടു. ഓക്കെ, പിന്നെ ഒരു ചിക്കൻ സ്ട്രിപ്സ്, ചിക്കൻ നക്കറ്റ്സ്, പിന്നെ ഒരു ബക്കറ്റ് കോംബോ, ഫിംഗർ ഫിഷ്, പിന്നെ ഒരു ഫിഷ് ഫ്രൈ. നിനക്കോ? പ്രോൺസ്. എനിക്ക് മതി പ്രോൺസ്. പിന്നെ നിങ്ങൾക്ക്? എനിക്ക് കർഡ് റൈസ് മതി. കർഡ് റൈസ്? സാമ്പാറും ചോറും. വാട്ട് ഹാപ്പൻഡ്? ഞങ്ങൾ ഡെയിലി നോൺ വെജ് കഴിക്കണേ, ഇന്നൊരു ചേഞ്ച്. അല്ലടാ, പിന്നെ അല്ലാതെ. ഓക്കേ, ചോറ് സാമ്പാറും കർഡ് റൈസും കൊണ്ടുവന്നോളൂ. ഓക്കേ മാഡം. മച്ചു, കയ്യിലുള്ള കാശിന് കറക്റ്റാ ഷോട്ടു. എക്സ്ക്യൂസ് മീ മാം, ഇന്നൊരു ഹാപ്പി ഡേ തന്നെയല്ലേ? അതവിടെ വെച്ചേക്ക്, ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെയാ. അതെനിക്കറിയാലോ, മറ്റുള്ളവരെ കൊണ്ട് ചെലവാക്കിക്കുന്നത്. സത്യ, ബിഫോർ വി സ്റ്റാർട്ട് ദ പാർട്ടി, ഞാൻ നിനക്കൊരു സർപ്രൈസ് തരാൻ പോവാ. നിന്നെ കിട്ടിയത് ഒരു സർപ്രൈസ് അല്ല, ഇതിലും മേളിൽ എന്താ? അല്ലളിയാ. ഹേ ഫ്രണ്ട്സ്, ഐ വാണ്ട് ടെൽ യു സംതിങ്. ഹീ ഈസ് മൈ ബോയ് ഫ്രണ്ട് സത്യ. ഹീ ഈസ് സെലിബ്രേറ്റിംഗ് മൈ ബർത്ത്ഡേ ടുഡേ. കൺഗ്രാറ്റ്സ്. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ സത്യ. എൻജോയ് ദ പാർട്ടി. എല്ലാം മാവോയിസ്റ്റിൽ ഇവിടെ തന്നെ ഉണ്ടല്ലോടെ. അതേടാ അളിയാ. താങ്ക് യു. താങ്ക് യു. എങ്ങോട്ടാ കെട്ടിയെടുക്കണേ? എടാ, ഞാൻ പോയെങ്കിലല്ലേ എന്തെങ്കിലും ഒരു നീക്കുപോ കൊണ്ടാവുള്ളൂ. ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുക. പോയിട്ട് കാശെടുത്തോണ്ട് വരാടാ. ഞാൻ കോപ്പിലെ പരിപാടി കാണിക്കോ? വല്ലപ്പോഴൊക്കെ വരാം, എന്നാലേ ഞാനൊന്ന് കൈയിട്ട് വരാം. ചുമ്മാ കിട്ടുന്നല്ലേ, കേട്ടിക്കോടി, കേട്ടിക്കോ, കേട്ടിക്കോ. നല്ല ലേഡി. ഇപ്പൊ വരാന്നും പറഞ്ഞ് പോയവനെ കാണുന്നില്ലല്ലോ. മേഘല, ഞാൻ പോയി കൈ കഴുകിയിട്ട് വരാവേ.
മതിയോ നിനക്ക്? മതി മതി, നിങ്ങൾ കഴിച്ചോ. ഓക്കെ. എന്നാടി ആളെ കാണാനില്ലല്ലോ. ആർക്കറിയാം. ഹലോ എടാ അളിയാ, 5 പൈസ എന്നെ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റില്ല, ഞാൻ തിരിച്ചു വരില്ല. നീ അവിടെ നിന്ന് എങ്ങനെയും മുങ്ങാൻ നോക്കിക്കോ, അവിടെ നിക്കല്ലേ. എടുത്തു കഴിക്കടി. എന്തിനാടാ കള്ളം പറഞ്ഞ? അത് ഞാൻ ജോലിക്ക് പോകാത്ത നീ കാരണമാ. എന്ത്, ഞാനോ? ഞാനെന്താ ചെയ്തേ? നീ അന്ന് എന്റെ അടുത്ത് ഇഷ്ടമായിരുന്നു പറഞ്ഞു, ഞാൻ എപ്പോഴേ ജോലിക്ക് പോയേനെ. ചുമ്മാ ചുറ്റിക്കല്ലായിരുന്നു എന്നെ. അപ്പൊ ഞാനെങ്ങനെയാ ജോലിക്ക് പോണത്? ഈ തരിയുടെ വർത്തമാനമൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട. പ്രേമിച്ച് പുറകെ നടന്നിട്ട് ചതിക്കാൻ നോക്കുവോ നീ? എന്തിനാ മേഖല ഇങ്ങനെ പറയണേ? പിന്നെ ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റുമോ? ദേ സത്യ, എന്റെ അച്ഛൻ ഭയങ്കര സ്ട്രിക്ട് ആണ്. നിനക്ക് ജോലിയും കൂലിയും ഇല്ലെന്നറിഞ്ഞാ ഒന്നിനും സമ്മതിക്കില്ല. ഒന്നും വേണ്ടെങ്കിൽ പറഞ്ഞേക്ക്, നമുക്കിപ്പൊ തന്നെ ബ്രേക്കപ്പ് ചെയ്യാം. നീ എന്താ ഏത് നേരം ഓരോന്ന് ഇങ്ങനെ പറയണേ? പിന്നെ നിന്റെ ഈ നുണക്ക് ഞാൻ വേറെന്താ പറയാ? ഇപ്പൊ ഞാൻ ജോലിക്ക് പോണം, അത്രല്ലേ ഉള്ളൂ. അടുത്ത മാസം കൈ നേരെ ശമ്പളമായിട്ട് നിന്നെ ഒന്ന് കാണുന്ന കണ്ടോ, പോരെ. കയ്യിലടിച്ച് സത്യം ചെയ്യാം. ശരി, ഞാൻ ഇപ്പൊ പോവാ. ഡ്രോപ്പ് ചെയ്യാം, എനിക്ക് ഓട്ടോയിൽ പോവാ അറിയാം. ഞാൻ ജോലിക്ക് പോവാന്ന് പറഞ്ഞല്ലോ, പിന്നെന്താ? വാ. സ്റ്റോപ്പ്, നിർത്താൻ പറഞ്ഞില്ലേ? പറഞ്ഞതൊന്നും മറക്കണ്ട, ഞാൻ പോവാ. മേഘല, നിന്റെ വീട് എവിടെയാ? എന്തിനാ, സ്റ്റേറ്റസ് അറിയാനാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഇതുവരെ നിന്റെ വീട് കാണിച്ചിട്ടില്ലല്ലോ. കാർത്തിക് എന്നെ എന്ത് കളിയാക്കിയെന്നറിയാവോ? നീ ഇനി എന്നെ വിശ്വസിച്ചിട്ടില്ലെന്ന്. ആ കാണുന്നില്ലേ, ആ വീടാണ്. ഏതാ പഴയ വീടാ? അതിന്റെ അടുത്തുള്ള വീടാ എന്റെ വീട്. ഓ, അങ്കിൾ എന്താ ചെയ്യണ? മേഖല ബിസിനസ്മാൻ. കൊള്ളാലോ, പിന്നെ ഞാനെന്തിനാ ജോലിക്ക് പോണേ? ഒരു കാര്യം ചെയ്യാം, കല്യാണം കഴിച്ചേക്കാം. അങ്കിളിന്റെ ബിസിനസ് ഞാൻ നോക്കിക്കോളാം, പിള്ളേരെ നീ നോക്കിയാ പോരെ. എന്താ കളിക്കുവാണോ? എന്റെ അച്ഛനാണെങ്കിലും അച്ഛന്റെ വരുമാനത്തെ ജീവിക്കരുതെന്നോർത്ത് ഞാൻ തന്നെ ജോലിക്ക് പോകുന്നുണ്ട്. നീയോ ചുമ്മാ തരുന്ന തിന്നാ നോക്കുക. നോക്ക് സത്യ, നീ വല്ല ജോലിക്കും പോകുന്നുണ്ടെങ്കിൽ ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവാ, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ. ചുമ്മാ തടസ്സം പറയണേ. അങ്കിളിന് വയസ്സാം കാലത്ത് ഒരു സഹായം ആയിക്കോട്ടെ എന്ന് കണ്ട പറഞ്ഞ, നിനക്ക് വേണ്ടെങ്കി വേണ്ട, ഞാൻ ജോലിക്ക് പോകോളാം. അയ്യോ, അച്ഛൻ വരുന്നുണ്ട്. ആദ്യം നീ ഇവിടുന്ന് പോ, ഞാൻ പോവാ. നീ പൊയ്ക്കോ, പോടാ പോ. അച്ഛനെ അയാളെ കണ്ട അവളുടെ അച്ഛനാണെന്ന് തോന്നില്ലടാ. ഡാ, നീ അവിടെ കുടുംബം കുളം തോടും തോന്നല്ലോടാ. അയാളെ കണ്ട ഒരു ഗുണ്ടയുടെ ലുക്കാടാ. ചുരുക്കം പറഞ്ഞ പേടിയല്ലേടാ. ഇപ്പൊ എന്താ നിന്റെ പ്രശ്നം? അയാൾ ജോലി ഉണ്ടെങ്കിലേ പെണ്ണിനെ തരുവോളെന്ന്. എന്താണ് അവർക്ക് വിവരമില്ലേ? നിന്നോട് ജോലിക്ക് പോകാൻ പറഞ്ഞേക്കുന്നു. അങ്ങനെ ഒരു പെണ്ണിനെ നമുക്ക് വേണ്ട പൊന്നളിയാ. ഇതെന്താടാ നീ ഒന്നും മിണ്ടാത്തെ? ഞാ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു വച്ചു. ഇത് പ്രേമാസ്തിക്ക് പിടിച്ചു പോലെ ഉണ്ടല്ലോടാ. ഒരു കാര്യം ചെയ്, എന്റെ കൂട്ടുകാരൻ ഒരുത്തനെ ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞു, നീ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്, ജോലി കിട്ടിയാൽ സന്തോഷമാവില്ലല്ലേ. താങ്ക്സ് അമ്മച്ച. ആരാ സത്യ? ഞാനാ. അകത്തേക്ക് വിളിക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് സർ. ചോദ്യങ്ങൾ തുടങ്ങട്ടെ. ഷുവർ സർ. ഇയാൾ ഇവിടെ ഇന്റർവ്യൂവിന് വന്നപ്പോ വെളിയിൽ എത്ര പേരുണ്ടായിരുന്നു? വെളിയിലാണോ സർ? പിന്നെ അല്ലാതെ അകത്താണോ? അത് എന്താ അറിയില്ലേ? അല്ല അറിയാം. നിനക്കൊന്നും അറിയില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ പോലെ ജനറൽ നോളജ് ഇല്ലാത്തവരെ ഇവിടെ ജോലിക്ക് എടുക്കാൻ പറ്റില്ല. ജനറൽ നോളജ്? യു ആർ റിജക്ടഡ്. പോകാൻ നോക്ക് സർ. വേറെ ചോദ്യം ചോദിക്കും സാർ, ഉത്തരം പറയാം സാർ, പ്ലീസ് സാർ. ഇതിനൊന്നും എനിക്ക് നേരെയില്ല, നീ ചെല്ലേ. സാർ സാർ, കുറച്ച് അത്യാവശ്യം ജോലിയാണ് സാർ. സാർ പ്ലീസ് സാർ. സെക്രട്ടറി സാർ, ഇയാളെ പിടിച്ച് ഒന്ന് വിളിച്ചേട്ടാ. ഞാൻ സിൻസിയറായിട്ട് ജോലി നോക്കും സാർ. സാർ തന്നെ ജോലിയിലാണ് എന്റെ ജീവിതമുള്ളത് സാർ. നിനക്ക് ജീവിതം തന്നിട്ട് എന്റെ ജീവിതം കളയണം സാർ. എനിക്ക് ഇവിടെ ജോലി തന്നാൽ പിന്നെ ശമ്പളം തരേണ്ട ആവശ്യമില്ല സാർ. ഒന്ന് ആലോചിച്ച് നോക്കൂ സാർ. ശമ്പളം വേണ്ടെന്നോ?
സാർ എനിക്ക് ജോലി തരുവാണ്, ഞാൻ അങ്ങോട്ട് കാശ് തരാം സാർ. നീ എനിക്ക് എടോ ഒന്ന് പോടോ സാറേ. നിന്നോടല്ലടാ, സെക്യൂരിറ്റി തന്നോടാ പറഞ്ഞ പുറത്തു പോകാറു. മോനെ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല, ഡീറ്റെയിൽ ആയിട്ട് പറയാം സാർ. എന്റെ പേര് സത്യ എന്നാണ്. അതല്ല ഇപ്പൊ എന്തിനാ മോനെ, എനിക്കെന്തോ ശമ്പളം തരുമെന്ന് പറഞ്ഞല്ലോ, അതിനെ കുറിച്ച് പറ. ഞാനൊരു പണക്കാരി പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ട് സാർ. ശരി, അവക്കും എന്നോട് മുടിഞ്ഞ പ്രേമോ? ആയിക്കോട്ടെ. അവളുടെ അപ്പൻ വലിയ ബിസിനസ്സുകാരനാ. അയാൾക്ക് ഏകദേശം ഒരു 50 കോടി രൂപയുടെ സ്വത്തുണ്ടെന്ന് വെച്ചോ. സാറേ എന്തായി പറയുന്നത്, 50 കോടിയോ? വൈറ്റില് മാത്രം സാറേ, വൈറ്റ് മാത്രോ? പറഞ്ഞിട്ട് എന്താ സാർ കാര്യം? എല്ലാ സിനിമയിലും ഒരു വില്ലൻ വരുന്ന പോലെ എന്റെ കഥയിൽ ഒരു വില്ലൻ വന്നു സാർ. ആരാണ് മോന്റെ വില്ലനായത്? അവളുടെ അച്ഛൻ തന്നെ. സകല അച്ഛന്മാരും ഇപ്പൊ വില്ലനായി മാറിക്കൊണ്ടിരിക്കല്ലേ. എന്നിട്ട് ആ വില്ലൻ എന്താ ചെയ്തേ? ജോലിക്ക് പോയാലോ പെണ്ണിനെ തരോടൊന്നും ഒറ്റ പറച്ചില്ല. അയ്യേ വൃത്തികെട്ട സ്വഭാവം അല്ലേ അത്? കറക്റ്റാ സാർ, അതുപോട്ടെ പെൺകുട്ടിയൊന്നും സാറിനില്ലല്ലോ അല്ലേ? എനിക്കോ? ഇല്ലല്ല. എങ്കിൽ കുഴപ്പമില്ല, ഈ ജോലി എനിക്ക് തന്നെ കിട്ടിയിരുന്നെങ്കിൽ അവളെ എനിക്ക് കിട്ടിയേനെ സാർ. ആ 50 കോടിയുടെ സ്വത്തും എനിക്ക് കിട്ടിയേനെ. ഞാൻ വേണമെങ്കിൽ 10% കമ്മീഷൻ തരാം. വെയിറ്റ് വെയിറ്റ്. അല്ല 10% എന്ന് പറഞ്ഞ 5 കോടി ഉണ്ടാവും. നന്നായിട്ട് ആലോചിച്ചെന്ന് പറ സാർ. എനിക്ക് 50 കോടി കിട്ടുമ്പം 5 കോടി ഐ ഗിവ് യു സാർ. അതും കറക്റ്റ് തന്നെയാ. വെറുതെ 50 കോടി കിട്ടുമ്പോ 5 കോടി ഒന്നും അത്ര വലുതല്ല സാർ. ഇനിയെങ്കിലും സാറിന് എന്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചൂടെ? എന്തിന്, എന്തിന് ഞാൻ ചോദ്യം ചോദിക്കണം? യു ആർ ഓൾറെഡി അപ്പോയിന്റ്മെന്റ്. കൈകൂടെ. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. ഹലോ സത്യ, ഞാനൊരു മീറ്റിംഗിലാ, പിന്നെ വിളിക്കാം കേട്ടോ. സത്യ ഞാൻ. എന്താ മോനെ മറ്റേ പാർട്ടി? അതെ സാറേ. സംസാരിക്കാൻ പാടില്ലായിരുന്നോ? ഇവളുടെ അടുത്തൊക്കെ ബിസി ആയിരിക്കുന്ന പോലെ ബിൽഡപ്പ് കൊടുത്താൽ റെസ്പെക്ട് തരുള്ളൂ. 100% ജാട വേണോന്നേ. വാ വാ. അതെ കറക്റ്റാ സാറേ. ഈ എക്സ്പോർട്ട് ബിസിനസിനെ പറ്റി ഞാൻ പറഞ്ഞിട്ട് വേണ്ട നിങ്ങൾ മനസ്സിലാക്കേണ്ട. കൂടെ എത്ര പേര് ബിസിനസ് ചെയ്തു, ഇപ്പോ എത്ര പേര് ജോലി ചെയ്യുന്നു? 40% ശമ്പളം തന്നാൽ എനിക്ക് അവളടുത്ത് ജോലിക്ക് പോകുന്ന കാണിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ നിങ്ങളുടെ ശമ്പളം വാങ്ങിയതിന് ശേഷം നിങ്ങളുടെ കാര്യം ഞാൻ അവളുടെ അച്ഛന്റെ കാതിലെത്തിക്കാം. ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം നീ അയാളെ മീറ്റ് ചെയ്യാൻ. എങ്ങനെയെങ്കിലും നീ അയാളെ കയ്യിലെടുത്തെങ്കിൽ മാത്രമേ 50 കോടിയുടെ സ്വത്ത് നിനക്ക് കിട്ടൂ. നിനക്ക് 50 കോടിയുടെ സ്വത്ത് കിട്ടിയാലേ എനിക്ക് 5 കോടി രൂപ നിനക്ക് തരാൻ കഴിയൂ. മന്ദബുദ്ധി. ഇത് പറയാനല്ലേ നീ വന്നത്? സാർ ഒടുക്കത്തെ ബുദ്ധി ആട്ടോ സാറിന്. എല്ലാം നിന്റെ കയ്യിൽ നിന്നല്ലേ ഞാൻ പഠിച്ചത്. എത്രയാന്ന പറഞ്ഞേ? 50,000 പണമാണ് സൂക്ഷിക്കണം. ഗാന്ധി തലയാ, മിസ് ചെയ്യരുത്. This is my first month's salary. 50,000. 50,000? Yes. ഇപ്പോഴെങ്കിലും നീ നിന്റെ അച്ഛനെ ഒന്ന് കാണിക്കോ. ഷുവർ ഡാ, നാളെ തന്നെ മീറ്റ് ചെയ്യാം. മരുമോനെ കാല് മാറിപ്പോയി നോക്ക്. ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ വലത് കാല് വെച്ചല്ലേ വരേണ്ടത് മോനെ. ഇയാള് വെടി വെക്കാൻ റെഡിയാണല്ലോ. അത് കൊള്ളാം, തോക്ക് കണ്ട് പേടിച്ചു പോയോ? മറ്റൊന്നുമല്ല, വെടി വെക്കാൻ നേരത്തെ ഉന്നം തെറ്റുന്നു മോനെ, അതുകൊണ്ട് ചെറിയൊരു സർവീസ് ചെയ്യുന്നു. മോനെ ഇത് സാധാരണ തോക്കല്ല, തലമുറകളായിട്ട് കൈമാറി വന്ന വെടിക്കോപ്പാ മോനെ ഇത്. കേറി വാ മോനെ, കേറി വാ മോനെ, കേറി വാ വാ മോനെ. പിന്നെ മോളെല്ലാം പറഞ്ഞായിരുന്നു നീ ജോലിക്ക് കയറിയ കാര്യം. ഒരുപാട് സന്തോഷമുണ്ട് മോനെ. താങ്ക് യു മോനെ. സാറല്ലേ ഞാൻ നിന്നോളാം. അഹുമാനമൊക്കെ മനസ്സിന്റെ ഉള്ളിൽ മതി, ഇരിക്കേ ഇരിക്കാൻ. എടി സാറേ, മരുമോനൊരു ജ്യൂസ് എടുത്തോണ്ട് വാ. ശരി സാർ. പിന്നെ മോനെ, ജോലിയുള്ളവനെ കെട്ടിച്ചു തരുമെന്ന് മോള് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ, തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അയ്യോ അങ്ങനെയൊന്നുമില്ല അങ്കിൾ.
തലമുറകളായിട്ട് കാത്തു സൂക്ഷിച്ചു കൊണ്ടുവന്ന സ്വത്തുക്കളും ലാളിച്ച് വളർത്തിയ കൊച്ചിനെയും ചുമ്മാ തേരാപാരാ നടക്കുന്നവന് കൊടുക്കാൻ പറ്റുമോ? എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായി. താങ്ക്സ് അങ്കിൾ. അങ്കിൾ, ഞാനും അങ്കിൾ ആദ്യമായിട്ട് കാണുമ്പോ തെറ്റിദ്ധരിച്ചു പോയി. പക്ഷെ അങ്കിൾ ഇങ്ങനെ ശിക്കാരി ശംഭുവിനെ പോലെ. ഇപ്പോഴത്തെ പിള്ളേരൊക്കെ പുറംപൂശ് കണ്ടിട്ട മാർക്കിടുന്നത് അറിയോ? ഞാൻ പറയുന്നത് മനസ്സിലായോ? എന്തിനാണ് ഇങ്ങനെ ചിരിക്കണേ? നോക്ക് മോനെ, അച്ഛൻ വെള്ളം ചോദിച്ചാൽ പോലും തരാത്തവളാ. ഇപ്പം നിനക്ക് വേണ്ടി ജ്യൂസ് എടുത്തോണ്ട് വരുന്നു. നിന്നോട് അത്രയ്ക്ക് ഇഷ്ടമോ അവൾക്ക് ഇഷ്ടം? ആവശ്യമില്ലാതൊന്നും സംസാരിക്കരുത്. ഇവിടെ ഒരു പ്രശ്നവുമില്ല, എല്ലാം സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണ. ഞാൻ മാനേജ് ചെയ്തോളാം. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു. എന്ത്, അച്ഛൻ്റെ അടുത്തോ? അപ്പൊ ഇയാളോ? ഇയാളെങ്ങനെയാ ഇവിടെ? വരൂ മുതലാളി, ആരാ വന്നെ നോക്കിയേ. നീ എന്താടാ ഇവിടെ? സാർ, അത്. അപ്പൊ ഇയാളെ മുതലാളിക്ക് നേരത്തെ അറിയോ? ഇനി ചുറ്റി വളയ്ക്കണ്ടല്ലോ. മോനെ, നിന്റെ പ്രോബ്ലം സോൾവ്ഡ്. അച്ഛാ, ഞാൻ പറഞ്ഞ ആള് ഇതാണ്. എന്താ എടാ, എന്റെ മോളെ പ്രേമിച്ചിട്ട് എനിക്ക് കമ്മീഷൻ തരാന്നല്ലേ? ഇത്രയും ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? എന്തെങ്കിലും അറിയോ? അവൻ എന്റെ അടുത്ത് തെണ്ടിത്തര കാണിച്ചേ. അവസാനം നീ എന്റെ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനൊക്കെ? നിന്റെ അച്ഛനും ആ ഒറ്റൊരു കാരണം കൊണ്ടാ നിന്നോട് ഞാൻ ഇപ്പൊ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ എപ്പോഴും നിന്നെ ഞാൻ വിട്ടിട്ട് പോയനെ. സോറി മേഘല. നീ സോറി പറയുന്നോണ്ട് ഇപ്പൊ ഒരു കാര്യമില്ല. എന്റെ അച്ഛൻ ഇപ്പൊ വേറെ മാരേജ് അറേഞ്ച് ചെയ്യാൻ തുടങ്ങി. നീ തെറ്റ് ചെയ്തോണ്ട് എന്റെ വീട്ടിൽ ഞാനാ ഇപ്പൊ തലകുനിച്ച് നിൽക്കുന്നെ. ഇനി നമ്മൾ തമ്മിൽ കാണരുത്. നീ എന്നെ സിൻസിയറായിട്ട് പ്രേമിക്കുന്നുണ്ടെങ്കിൽ ഒരു ജോലി കണ്ടെത്തിയിട്ട് എന്നെ വിളിച്ചോണ്ട് പോ. ഇനി എന്നോട് നീ ഇങ്ങനൊക്കെ ചെയ്താ നിന്നെ ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം എന്ന് എനിക്കറിഞ്ഞൂടാ സത്യ. പക്ഷെ ഒന്നറിയാം, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് സത്യ. മനസ്സു നീരുമേ നിമിഷമേറയോ കരയുമെൻ മിഴികളോ പൈതലായി എന്നെ വിട്ടു നീ അകലമെന്തിനോ ഒരു ദിനം വരുമതും. അതിനുശേഷം ഞാൻ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു. എൻ്റെ തലയിലെടുത്ത് ഒരിടത്തും ജോലി കിട്ടിയില്ല. പിന്നെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിയിട്ട് അവസാനം ബാംഗ്ലൂരിൽ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. എല്ലാ പ്രശ്നവും അവസാനിച്ചു. മേഖലയുടെ അച്ഛൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ ഓർത്താ ഞാൻ അവിടുന്ന് പുറപ്പെട്ടെ. എന്നാൽ ഇവരെന്നെ പിടിച്ചു. സത്യത്തിൽ മേഖല പാവാ, അവൾ എന്നെയും പ്രതീക്ഷിച്ചിരിക്കും. ബ്രോ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, 6 മണിക്കുള്ളിൽ പോകണമെന്ന് പറയുന്നു, ആ പെണ്ണവിടെ കാത്തു നിൽക്കായിരിക്കില്ലേ? പക്ഷെ എന്താ പ്രശ്നമെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇന്ന് അവളുടെ കല്യാണോ ബ്രോ? ബ്രോ, എന്താ നിങ്ങൾ ഈ പറയുന്നേ? ഈ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴാണോ പറയുന്നേ? ഇതാണ് ബ്രോ ആദ്യം പറയേണ്ടിയിരുന്നത്. ഞാൻ നിങ്ങളുടെ പ്രേമത്തിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് വിചാരിച്ചു. സാർ, ഇപ്പോഴെങ്കിലും ഒന്ന് പറയൂ സാർ, ഇയാളെ മാത്രം ഒന്ന് രക്ഷപ്പെടുത്തിക്കൂടെ? സാർ, ഈ ജോലി പോയാലും എനിക്ക് വേറെ ജോലി കിട്ടും. പക്ഷെ നിങ്ങൾ ആ പെണ്ണിനെ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല. ഇവിടുന്ന് രക്ഷപ്പെടും. സാർ, എനിക്കും കൂടി ആരെങ്കിലും 300 തന്നാ മതി. ഞാനും കൂടി ഒന്ന് നിക്ക്, അത് ഞാൻ തരാം. ആ ശരി ചേട്ടാ. നിങ്ങൾ തീർച്ചയായും ഒന്നിക്കണം സാറേ. ആദ്യം ഇവിടുന്ന് പോവാൻ നോക്ക്. അനിയ, അനിയ പോവാൻ നോക്ക്. തെലുങ്കാന ബ്രോ, നിങ്ങളോ? സാർ, പ്രേമണി പേരൂച്ച സിനിമാനേ മെ ഹിറ്റ് ചെയ്താ സാർ. ഇത് അസൽ പ്രേമ, കച്ചിതങ്ങ സപ്പോർട്ട് ചെയ്താ സാർ. നിങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ. പറയുന്നേ, ഇവിടെ എല്ലാവരും സമ്മതിച്ചു. നിങ്ങൾ മാത്രം എന്ത് ഈ താടിയും തടവിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഈ നാടോടികൾ പണം കണ്ടിട്ടില്ലേ? പ്രണയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ നായകൻ അയാളുടെ ലൈഫും അയാളുടെ കൂട്ടുകാരുടെ ലൈഫും കൊടുത്തില്ലേ? ആലോചിച്ച് നോക്ക്. ബോസ്, എന്റെ തൃക്കണ്ണ് നിങ്ങൾ തുറന്നു. ജീവൻ പണയം വെച്ചാണെങ്കിലും ഈ കമിതാക്കളെ ചേർത്ത് വെച്ചെന്റെ ബോസിന്റെ പേര് നിലനിർത്തും ഞാൻ. സൂപ്പർ സൂപ്പർ. പോലീസിനൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്. താങ്ക് യു ബ്രോ, ഓൾ ദി ബെസ്റ്റ്. എന്താണ് ഒരു ബഹളം, കോടതി പോകാൻ സമയമായി.
അഡ്രസ് മാറ്റി കൊടുക്കണേ. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞു പോലെ. ഓക്കെ, ആ വരൂ വരൂ. ഇപ്പോഴാണോ വരാൻ തോന്നിയത്? എന്താ ഇത്ര താമസം? ഡ്രൈവറെ വണ്ടി എടുക്കാൻ നോക്ക്. എന്നാ ഞാൻ വരട്ടെ. നീ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചാലും എനിക്കതൊരു പ്രശ്നമല്ല. ഞാൻ തീരുമാനിച്ച ഈ കല്യാണം എന്തായാലും എനിക്ക് നടത്തിയേ പറ്റൂ. അതാരുടെയും ഇഷ്ടപ്രകാരം മാറ്റിയിട്ട് നാണം കിടാൻ ഞാനില്ല. എനിക്കേ നിന്റെ പ്രേമത്തെക്കാളും വലുത് അഭിമാനമാണ്. ഇതിന് മാറ്റമില്ല. ഞാൻ കല്യാണ മണ്ഡപത്തിലേക്ക് പോവുക. നീ ഒരുങ്ങിയിട്ട് വേഗം വാ കേട്ടോ. വേഗം വാ, വേഗം വാ. ആ നിന്റെ പേര് പറ. കുട്ടിപ്പുലി. അഡ്രസ്സ് പറയ്. ഗാന്ധിനഗർ. അങ്ങോട്ട് പോ. പേരെന്താ? ഭാസ്കർ. 8/7 വേലനഗർ ഇരവിപുരം. ഉയരം ഏകദേശം 5.5 അടി. അതെ. ഇരുനിറം നീർക്കോലി പോലെ. ഓടാ ഓടാ. തള്ളു. പേര് പറ. സതീഷ്. ഹൈറ്റ് എത്രയാടാ? എന്തുവാടാ നോക്കുന്നേ? ഉയരം പറയടാ. 4 അടി. മുഴക്കോലിന്റെ അത്രയേ ഉള്ളു. നിന്റെ പേരെന്താടാ? ഷിബു കല്ലാർ. അഡ്രസ് പറയടാ. നമ്പർ 15 രാജശേഖരൻ സ്ട്രീറ്റ്, ഗാന്ധിനഗർ, പോണ്ടിച്ചേരി. 5.5 അടി വെളുത്ത നിറം. പോ. പാലക്കാട് ചിറ്റൂര്. പോ. പേരെന്താടാ? വിമൽ. പോടാ. വിമൽ. ഇരുനിറം. എന്റെ മുത്തശ്ശി പോലും എന്നെ കരുമാടിക്കുട്ട കരുമാടിക്കുട്ടാ വിളിക്കാറ് സാറേ. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ എനിക്ക് ഇരുന്നറോ എന്ന് പറയുന്ന സാറേ. നന്ദിയുണ്ട് സാറേ, നന്ദി നന്ദി. എന്ത് പറഞ്ഞാലും കേശവൻ. എന്നാ അഡ്രസ് പറ. വണ്ടി വന്നു. എല്ലാവരും ഡീറ്റെയിൽസ് ഒക്കെ നോട്ട് ചെയ്തിട്ടില്ലേ? പുഷ്പേ ഇവരെ കൊണ്ടുപോകും. വാനിങ് എത്തി. വേഗം എഴുതി. എന്താ ബ്രോ പറഞ്ഞേ? പണിയാവോ? എന്താ സാർ, വാനിലാണോ കൊണ്ടുപോകുന്നത്? ട്രെയിനിൽ കൂട്ടി കൊണ്ടുപോകില്ലേ? എടോ നിങ്ങളൊക്കെ ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ അവിടുന്ന് ചാടിപ്പോയാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാ വാനിൽ കൊണ്ടുപോകുന്നേ. എ സി ഉണ്ടാവുമല്ലോ അല്ലേ? ബോസ് നമ്മളെ വാനിലാണ് കൊണ്ടുപോകാൻ പോകുന്നത്. എന്തൊക്കെയാ പറയണേ? ഇവിടുന്ന് എങ്ങനെയാ രക്ഷപ്പെടണേ? അതാ ഒരു പിടിയും കിട്ടത്തെ. മാഷേ നിങ്ങളൊരു മെക്കാനിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാൻ ചെയ്യേ. മെക്കാനിക്കിന് എന്തോന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും? ഛേ, ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു കുരുക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഛേ, നീ കള്ളനല്ലേ? എന്തെങ്കിലും ഒരു മാർഗം പറ. കണ്ടാലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഞാനും ഇങ്ങനെ നിൽക്കുന്നേ. നോക്ക്, എന്താണെങ്കിലും കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് അത് ചെയ്തിരിക്കണം. അവിടെ ഒരുപാട് പോലീസും ആൾക്കാരൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ചെയ്താലേ നടക്കുള്ളൂ, അല്ലെങ്കിൽ ഒരു പുല്ലും നടക്കില്ല. ബ്രോ എന്തെങ്കിലും ഒരു ഐഡിയ പറയൂ ബ്രോ, പ്ലീസ് ഒന്ന് പറയേ. ഒരു മിനിറ്റ്, ഒരു ഐഡിയ ഉണ്ട്. എന്താ ഏട്ടാ, പടം എങ്ങനെ ഉണ്ടായിരുന്നു? പടത്തിന് ഇതുവരെ പോയില്ലടാ, റെയിൽവേ പോലീസ് എന്നെ പിടിച്ചു. എന്തൊക്കെയായി പറയുന്നേ? എടാ ഞാൻ പറയുന്ന ഒന്ന് കേ. ശരിയെടാ. ഓക്കെ ഓക്കെ. എന്തായി ബ്രോ? ഓക്കെ ബോസ്, ഓ ശരി. നിങ്ങളെ എങ്ങനെയെങ്കിലും ഞാൻ രക്ഷപ്പെടുത്താം. ഓക്കെ ബ്രോ, നന്ദിയുണ്ട്. അവിടെ എന്താടാ ഒരു ആലോചന? എല്ലാവരും പിരിയാൻ പോലെ, അതുകൊണ്ട് സ്നേഹത്തോടെ ഒരു ഓട്ടോഗ്രാഫ്. എന്താടാ കളിയാക്കുക? എല്ലാവരും ലൈനായിട്ട് നിൽക്കടാ. നിക്ക് നിക്ക്. ഓക്കെ ഡോ, എല്ലാവരും നേരെ വണ്ടി കയറ്റ്. മാഷേ സമയത്ത് അയാൾ എത്തുമല്ലോ അല്ലേ? ഉറപ്പായിട്ട് വരും. ഒരു മിനിറ്റ് ഞാൻ വിളിക്കട്ടെ. ഹലോ. പറയടാ. എവിടാടാ? ഞാൻ വന്നോണ്ടിരിക്കുക. കോടതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഓക്കേടാ. എത്ര സ്പീഡിൽ വരാൻ പറ്റുമോ അത്രയ്ക്ക് സ്പീഡിൽ വാ. ഉറപ്പായിട്ട് പറയാടാ. ബോസ് ചെറുക്കൻ വന്നോളൂ, ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള പ്ലാൻ മാത്രം ചെയ്താൽ മതി, ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. എന്ത് ചെയ്യാം? എല്ലാവരും ചിന്തിക്ക്. ആരെങ്കിലും ഒരു ഐഡിയ പറയേ. എടാ നീ ഒരു കള്ളനല്ലേ? ആ പൂട്ട് തുറക്കടാ എങ്ങനെയെങ്കിലും. അയ്യേ പൂട്ടകത്താണെങ്കിൽ കുഴപ്പമില്ല, ഓപ്പൺ ചെയ്യാൻ പറ്റും. പൂട്ട് പുറത്തല്ലേ ഉള്ളത്, അതെങ്ങനെ ഓപ്പൺ ചെയ്യുന്നേ? മഷാൻ ഒരു കാര്യം ചെയ്താലും നമുക്ക് തമ്മിൽ അടിയുണ്ടാക്കാം. അപ്പൊ പോലീസ് ഒന്ന് ഡോറ് തുറക്കും, അപ്പൊ നമുക്ക് ഓടിപ്പോയാ പോരെ. എന്താ ബ്രോ വള്ളിക്കെട്ടാക്കോലോ നിങ്ങള്? ചുമ്മാരി ബ്രോ. ഒരു ഐഡിയ പറയാന്ന് വിചാരിച്ചപ്പോ എന്ത് ചെയ്യാം. അനിയ ഡയറക്ടർ സാറേ എല്ലാരും രക്ഷപ്പെട്ടു പോകുന്ന പോലെ ഒരു സീൻ അങ്ങോട്ട് പറഞ്ഞേ. ഈ ഇംഗ്ലീഷ് പടത്തിലൊക്കെ ഇതുപോലുള്ള വണ്ടിയിലാണ് ഹീറോയെ തട്ടിക്കൊണ്ടു പോകുന്നത്. അയാൾ എന്ത് ചെയ്യുമെന്നറിയുമോ? ആദ്യമേ രക്ഷപ്പെടും.
ഈ വണ്ടിയിൽ അതുപോലെ ഒരു ദ്വാരമുണ്ടെങ്കിൽ നമുക്ക് അതിലൂടെ എല്ലാവർക്കും രക്ഷപ്പെടാം. എന്ന് പറയുന്നു, സ്വന്തമായിട്ട് ഒരു സീൻ പോലും ചിന്തിക്കില്ല. ഇതാണ് ഇപ്പൊ പ്രധാനം. ആദ്യം ദ്വാരം എവിടെയെങ്കിലും ഉണ്ടോ നോക്കും. മരമരം, ഞാൻ നോക്കാം. മാർഗ് മാർഗ് കാലി മാറി, അടിയിൽ നോക്കാം, അടിയിൽ അടിയിൽ ശരിക്കും ബസ് 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 ബസ്. എല്ലാരും മിണ്ടായിരുന്നേ, ചെറുക്കനെ വിളിക്കുന്നെ. എന്താന്ന് ചോദിക്കട്ടെ, പറയടാ എവിടെത്തി. ചേട്ടാ ഏത് വണ്ടിയാ പഞ്ചറാക്കണ്ടേ? എന്താടാ പറയുന്നത്, ഞങ്ങൾ ഒരു വണ്ടിയിൽ എല്ലാരും പോകുന്നേ. എന്റെ ചേട്ടാ പുറത്തേക്ക് ഒന്ന് നോക്കി. നീ കട്ടിയല്ലേ, ഞാൻ നോക്കട്ടെ. നമ്മളെല്ലാരും തീവ്രവാദികളെ കൊണ്ടുപോകുന്ന പോലെ കൊണ്ടുപോകുന്നേ. എന്തോടി പറയുന്നു, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. 300 രൂപ ഫൈൻ വേണ്ടി 3000 പോലീസുകാരെ തന്നെ നമുക്ക് കിട്ടും. എടാ നീ കട്ടി, ഞാൻ വിളിക്കാം. ഓക്കെ എടാ. എന്താ ഇങ്ങനെ ചെയ്തത് അറിയില്ല മാഷേ. ഇപ്പൊ ഒരു പ്രശ്നവുമില്ല. മുമ്പിലത്തെ വണ്ടിയിലാ ഇൻസ്പെക്ടർ വില്യംസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുറകില് വരുന്നവർക്ക് വെറും ഡെമ്മികളാ, അത് നമുക്ക് അറിയാവുന്ന കാര്യല്ലേ. വില്യംസിന് പണി കൊടുത്താ നമുക്ക് ഈസിയായി രക്ഷപ്പെടാം. മുന്നിൽ പോകുന്ന ജീപ്പിനെ പഞ്ചറാക്ക്. ശരിയടാ. വണ്ടി എടുക്കും, വേഗം അവന്റെ പുറകെ പോ. വേടോ വണ്ടി റെഡിയാക്ക. ഡോ മെക്കാനിക്കെ, ഇതെങ്ങനെയൊന്ന് തുറക്കുന്നു അറിയില്ല ബോസ്. എന്താ ചെയ്യ? ഡയറക്ടറെ, സൂപ്പർ ഐഡിയ. 1 രൂപ പുറത്തു വാ, ഫുള്ള് വാങ്ങിത്തരാം. എടോ വണ്ടി എടുക്കണോ? ആരടാ ഒച്ച ഉണ്ടാക്കിയത്? പോലീസാണ്. എന്താ പറയുന്നത് നോക്ക്. ചെല് ചെല്. സാറേ ഞങ്ങളൊന്നും അല്ല സാർ. നീ പറഞ്ഞ വണ്ടി എടുക്കാൻ പറ്റില്ല. ഇൻസ്പെക്ടർ വരണം, പഞ്ചർ ഒട്ടിക്കണം, സ്റ്റെപ്പിന് മാറ്റണം, അതിനുശേഷം വണ്ടി എടുക്കാൻ പറ്റൂ. മിണ്ടാതെ അവിടെ ഇരുന്നോളണം. തലയ്ക്ക് സുഖമില്ല. മനസ്സിലായല്ലോ? സ്റ്റോപ്പ് ഇറ്റ് നോൺസെൻസ്. ഓക്കെ സാർ. വണ്ടി എടുത്ത് മാറ്റം പറഞ്ഞില്ലേ? ഏയ് നിന്നോടൊക്കെയല്ലേ പറഞ്ഞത്, വീണ്ടും വീണ്ടും ഒച്ച ഉണ്ടാക്കുകയാണോ? എന്തെങ്കിലും പറഞ്ഞ് പിടിച്ചേക്ക്. ഓ സത്യമായിട്ട് ഞങ്ങളല്ല സാറേ. ഇനി എങ്ങനെ ശബ്ദം പുറത്തു വന്ന കൊല്ലും നിങ്ങളെ. ഡോ ഇയാള് കാണിച്ചു വയ്ക്കുന്ന തോങ്ങി ഓഫൻ കണ്ടില്ലേ? നാട് റോഡിൽ വണ്ടി നിർത്തിയപ്പോ എന്നെ കുടിക്കാൻ വെള്ളമില്ല, ബാ ചായ കുടിച്ചിട്ട് വരാം. ഇടോ കോൺസ്റ്റബിളെ നോക്കിക്കൊള്ളണേ. വണ്ടി എടുക്കാൻ പറഞ്ഞിട്ട് എത്ര നേരമായി? എന്ത് ചെയ്തോണ്ടിരിക്കുക നിങ്ങൾ? ഡോ ഇത് പോലീസ് വണ്ടിയാ. എന്ത് പോലീസ് വണ്ടിയോ? അപ്പോ നിങ്ങളൊക്കെയോ? ഞങ്ങളെല്ലാം കുറ്റവാളികളാ. കുറ്റവാളികളോ? ഒരു അത്യാവശ്യ കാര്യത്തിന് പോവാ. ഞങ്ങളുടെ ഒരാളെ ഒന്ന് കൊണ്ടുപോണേ. എന്തിനാ എന്നെയും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാനാ? ഓൾറെഡി നിങ്ങൾ പോലീസ് വണ്ടിക്കാത്ത. ഞാൻ ഒച്ചയിട്ടാൽ നിന്നെ പോലീസ് ഒന്ന് പിടിക്കും. ഞാൻ ഒച്ചയിരുന്നു അത് നിങ്ങൾ കൊണ്ടുപോകുമോ? ആലോചിച്ച് ആലോചിച്ച്. ഒരാളല്ലേ ഉള്ളൂ? അതെ അതെ, ഒരാൾ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരാൾ മാത്രം പോയാൽ അതിൽ തെറ്റില്ല. ഞങ്ങൾ എല്ലാവരും കൂടി വന്നാൽ അതൊരു വലിയ പ്രശ്നത്തിൽ അവസാനിക്കും. അതുകൊണ്ട് നീ പോവാൻ നോക്ക്. ആ നിങ്ങളുടെ സെൽ നമ്പർ ഒന്ന് തരൂ. 7229 3050577 3050577. വണ്ടിയിൽ എത്ര പേരാണെന്ന് ചെക്ക് ചെയ്ത് നോക്കണം. പെട്ടെന്ന് ഒരാളെ കാണുന്നില്ലോ. അവൻ എവിടേക്കാണ് പോയത്? എനിക്കറിയില്ല സാർ. അറിയില്ല. രക്ഷപ്പെടുത്തിയല്ലേ, വെച്ചിട്ടുണ്ടോ നിനക്കൊക്കെ?
സത്യം രക്ഷപ്പെട്ടു പോയി സാർ. രക്ഷപ്പെട്ടു പോയെന്നോ? ഡോ കോടതിയിലൊന്നും പോകുന്നില്ല, വണ്ടി സ്റ്റേഷനിലേക്ക് വിട്. വണ്ടി എടോ ഡോ, വണ്ടി സ്റ്റേഷനിലേക്ക് വിട്. അകത്ത് പോടാ. എന്താടാ കുണുങ്ങി കുണുങ്ങി നടക്കുന്നു? ഇന്ന് നല്ലത് തരാം എല്ലാത്തിനും. നല്ലത് തരുമ്പോ നല്ല ബിരിയാണി. തന്റെ പ്ലാൻ അല്ലേ ഈ പരുവത്തിലാക്കിയത്? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഓർത്തില്ലല്ലോ ബോസ്. ഇനി ഇപ്പൊ എന്താ ചെയ്യുന്നത്? എല്ലാവരും ചേർന്നല്ലേ തീരുമാനം എടുത്ത്. മിണ്ടാതിരിക്കവിടെ, ഇൻസ്പെക്ടർ വരുന്നുണ്ട്. ഡാ നിന്റെ ഒന്ന് ചന്തി താഴെ ഇരിക്കുവല്ലേ, താഴെ ഇരിക്കടാ, ഇരുന്നു സാറേ. ഡാ എന്തിയടാ അവൻ ചോദിച്ചു കേട്ടില്ലടാ, പറയടാ. ഓതുങ്ങുന്നു നീ എന്റെ വണ്ടി പഞ്ചറാക്കും അല്ലേ? പറയടാ, ആര് പറഞ്ഞിട്ടാ? പറഞ്ഞില്ലേ കൊല്ലും ഞാൻ സാറേ. ജീവൻ പോയാലും സ്വന്തം ചങ്ങാതി ഒറ്റിക്കൊടുക്കരുതെന്നാണ് സാറേ ഞങ്ങളുടെ അസോസിയേഷന്റെ തീരുമാനം. എന്നെ നിങ്ങൾ കൊന്നാലും ശരി, പാല് തന്ന കൈക്ക് ഞാൻ ഒരിക്കലും കൊത്തില്ല സാറേ. അസോസിയേഷൻ പാല് കൊടുത്ത കൈയെന്നൊക്കെ പറടാ, എങ്ങനെടാ അവൻ രക്ഷപ്പെട്ടെ? ഞങ്ങളും ആദ്യമായിട്ടാ ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ഡോ താനെന്താ കളിയാക്കോ? ഡോ പറഞ്ഞില്ലെങ്കി ഒന്നിനെ വിടില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഒരിത്തും പെറ്റ തള്ളേ കാണില്ല. മര്യാദക്ക് സത്യം പറഞ്ഞു, അല്ലാതെ ഞാൻ കണ്ടുപിടിച്ചടിയാ. ഇപ്പൊ നീ പറയുന്നോ ഇല്ലയോ? വാനില് ദ്വാരം ഉണ്ടാക്കി ഡ്രെയിനേജ് വഴി രക്ഷപ്പെട്ടു സാർ. വാനില് ദ്വാരം ഉണ്ടാക്കി അവനെ രക്ഷപ്പെടുത്താൻ നീയൊക്കെ എന്താ അത്ര വലിയ പുള്ളികളാ? ഫോൺ എന്തിയേ? ഫോൺ വിളിക്കടാ, ഫോൺ വിളിക്കാനല്ലടാ പറഞ്ഞു. ഫോൺ നമ്പർ ഒന്നും എന്റെ ഇല്ല സാർ. പിന്നെ ആരെയിലാടാ ഉള്ളത്? വേണ്ട സാർ, ഞാൻ വിളിക്കാം സാർ. ഡാ ഇപ്പൊ എവിടെ നടാ ബാലൻസ് വന്ന? അല്ല സാർ, ഡൊമുക്ക് ടു ഡൊമുക്ക് ഫ്രീ. എന്താടാ കളിക്കാ, ഫോൺ വിളിക്കടാ. സോറി, ഞാനൊന്ന് വിളിക്കട്ടെ. ഹലോ ബ്രോ, നിങ്ങൾ കടന്നു കളഞ്ഞ വിവരം പോലീസിന് മനസ്സിലായി. ഞങ്ങളെല്ലാവരെയും തിരിച്ച് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. എന്താ ബ്രോ പറയുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട കേട്ടോ. ഞങ്ങൾ എങ്ങനെയും വന്നോളാം. അതെ, ലവ് ആണ് പ്രധാനം ബ്രോ. എന്ത് വന്നാലും ഞങ്ങൾ നോക്കിക്കോളാം. ധൈര്യമായിട്ട് മുന്നോട്ട് പോകോ, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. നിങ്ങൾ പൊക്കോ. എന്താടാ ഞാൻ അവനോട് വരാൻ പറയുമ്പോ നീ അവനോട് പോവാൻ പറയുന്നല്ലേ? അത്രക്ക് ധൈര്യമാടാ നിനക്ക്? ഇവനൊക്കെ വലിയ പുള്ളിയാന്നാ വിചാരിച്ചിരിക്കുന്നത്. സംഗതി എല്ലാം പുള്ളിയോ സാറേ? ആ ചെറുക്കനെ അന്വേഷിച്ച് ഒരു പെണ്ണ് വന്നിട്ടുണ്ട് സാറേ. എന്താ പെണ്ണ് വന്നിരിക്കുന്നു? ഡോ വാടോ. സാർ, എന്റെ പേര് മേഘല, പോണ്ടിച്ചേരി നിന്ന് വരുവാ. സത്യനെ ഒന്ന് കാണാൻ പറ്റുമോ? എന്താ വിഷയം? നീ ആരാ? അത് കാര്യം പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. സാർ പറയാം സാർ, ഞാനും സത്യയും ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ് സാർ. ബ്രോ ഞാൻ ഭാസ്കർ ആണ് വിളിക്കുന്നത്. പറയൂ ഭാസ്കർ. ആ പെണ്ണ് നിങ്ങളെ തേടി സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. ഇൻസ്പെക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒന്നും അറിയാതെ എടുത്തു ചാടിയേക്കരുത്. ഇവിടെ എന്താ നടക്കുന്നത് നോക്കിയിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം കേട്ടോ. ശരി, ഓക്കെ ഭാസ്കർ. ഓക്കെ. നിങ്ങളൊരു പേടിത്തൊണ്ടനാണെന്നറിയാം, പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞങ്ങൾ കരുതിയില്ല. സോറി ബ്രോ. വിട്ടുകള ഡയറക്ടറെ, അവൻ പേടിച്ച് എന്തൊക്കെയോ ചെയ്തതാ. വാ, നല്ലതേ നടക്കുള്ളൂ, വാ. അവനെ ഒന്ന് വിളിച്ചേ. അതെന്താ സാർ, അവൻ ഇവിടെ അല്ലേ ഉള്ളേ? ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ ഇവിടില്ല. അതിനാ അവനെ വിളിക്കാൻ പറഞ്ഞു. ആരാത്? അവൻ തന്നെയാ സാർ. ഫോൺ എടുക്ക്. അവൻ ഇവിടെ വന്നില്ലെങ്കിൽ നിനക്ക് ഇവിടുന്ന് പോവാൻ പറ്റില്ല. എടി, നിന്നോട് അവിടെ ചെല്ലാൻ ആരാ പറഞ്ഞ? വേറെ വഴിയൊന്നും കണ്ടില്ല.
പത്ത് മിനിറ്റിനുള്ളിൽ നീ ഇവിടെ വന്നില്ലെങ്കിൽ എന്നെ അറിയാലോ, നടക്കുന്നത് വേറെ ആയിരിക്കും. ഡോ, അവനിവിടെ എത്തുന്നവരെ ഈ പെണ്ണ് ഇവിടെ തന്നെ ഉണ്ടാവണം. ഓക്കെ സർ, അവിടെ ഇരിക്കും. മാഡം, എന്താ ചിപ്പോ? ഇവനെയൊക്കെ മേഖല. മാഡം, നിങ്ങളെ തന്നെ. നിങ്ങളുടെ ലവ് സ്റ്റോറി കേട്ടു, സൂപ്പർ ആയിട്ടുണ്ട്. വിഷമിക്കണ്ട, ഇതൊക്കെ വെറും ഡമ്മി പോലീസാ, ഇവരൊന്നും ചെയ്യില്ല. ഇതിനെ ഇവരെ കൊള്ളൂ. സാറിനെ ഞങ്ങളെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്തി വിട്ടത്, നിങ്ങൾ എന്തിനാ അതിനിടയിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നത്? അത് വേറെ വഴിയൊന്നും കണ്ടില്ല. മാഡം, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട, എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെ നോക്കിക്കോളാം. സാറ് വിടില്ലല്ലോ, ആളെത്തിയല്ലോ. മേടിച്ചിട്ട് ഒരു പ്രാവശ്യം പേടിച്ചതുപോലെ അഭിനയിച്ചിരുന്നെങ്കിൽ അപ്പോഴേ പോവായിരുന്നു. ഇനിയെങ്കിലും അത് ചെയ്, ചിലപ്പോ വിട്ടെന്നിരിക്കും. ചെല്ല്. എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്, നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. എന്നാ സാറ്, ചെല്ല് ചെല്ല്. നിനക്കൊരു ബോധമല്ലേ, നിന്നോട് ആരും ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞതല്ലേ? വരാന്ന് പറഞ്ഞതാ, എന്നിട്ട് വന്നോ? അതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഫോൺ ചെയ്തപ്പോ എടുക്കാൻ വല്ലായിരുന്നോ? ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുവല്ലേ. നിന്നോട് ഞാൻ പറഞ്ഞില്ലായിരുന്നു സ്റ്റേഷനിലാന്ന്? അത് മനസ്സിലായില്ല നിനക്ക്? നീ എല്ലാം മനസ്സിലാക്കിയോ? താലി കെട്ടാൻ ഒരുത്തർ റെഡി ആയിട്ട് നിൽക്കുക, അതിന് സമ്മതിക്കണം ഞാൻ. നീയും വരില്ല, ഞാൻ വരാനും പാടില്ല. അപ്പോ ഞാൻ വരുമെന്നുള്ള വിശ്വാസം നിനക്കില്ല അല്ലേ? വിശ്വാസം ഇല്ലാഞ്ഞിട്ടാ നിന്നെ ഓർത്ത് കഴിഞ്ഞത്? എന്റെ അവസ്ഥ നീയൊന്നും മനസ്സിലാക്കില്ലല്ലോ. എന്നെ ഇവിടുന്ന് ഇത്രയും പേര് രക്ഷപ്പെടുത്താനുള്ള കാര്യം എന്താ നിനക്കറിയോ? നീ എനിക്ക് സ്വന്തമാകാൻ വേണ്ടിയാടി, പക്ഷെ നീ വീണ്ടും അവരെ കുറ്റക്കാരാക്കിയിട്ട് എന്നെ തോൽപ്പിച്ചു കളഞ്ഞില്ല. നീ ഇതിൽ നല്ലത് നിന്റെ തന്ത പറഞ്ഞ ആളെ കെട്ടിയാ പോരായിരുന്നോ? അപ്പൊ ഇത്രയും കാലം സ്നേഹിച്ചതിന് ഒരർത്ഥം ഇല്ലെന്നാ നീ പറഞ്ഞു പറഞ്ഞേ? ഞാൻ ഒരാണാണ്, എന്റെ അന്തസ്സം എനിക്ക് വലുതാടി. നിന്നെയൊക്കെ വെറുതെ പോയി സ്നേഹിച്ചിട്ട് മനസ്സിലായില്ലേ? പോയിട്ട് നിന്റെ തന്ത കണ്ടുപിടിച്ചതിനെ കല്യാണം കഴിച്ചോ. എന്താ ബോസ്, നാടോടികൾ പോലുണ്ടല്ലോ, അടിച്ചു പിരിയൂ. എടാ, ആ തിരുനാക്ക് വളയ്ക്കാതെ സിനിമാ കഥയും പറഞ്ഞോണ്ടിരിക്കുന്ന തന്തയുടെ കുരുട്ടുപുത്തി മകൾക്കും ഇല്ലാതിരിക്കില്ലല്ലോ. എന്റെ അച്ഛനെ കുറിച്ച് വെറുതെ അനാവശ്യം പറഞ്ഞോണ്ടല്ലോ. എന്ത് ചെയ്യടി നീ, എന്ത് ചെയ്യുക? ചാടിപ്പോയ പിടിക്കില്ലെന്ന് വിചാരിച്ചോ? ആർ പി എഫ് മണ്ടന്മാരാണെന്ന് കരുതിയോ? എന്താ നിങ്ങളുടെ പ്രശ്നം? 300 ഫൈൻ അടക്കണം, അത്രല്ലേ ഉള്ളൂ. കോടതിയിലേക്ക് കൊണ്ടുപോകും, ഞാൻ അടച്ചാ പോരെ. എന്താടാ, നിന്റെ ഒക്കെ കയ്യിൽ നിന്ന് 300 ഫൈനും മേടിച്ച് അങ്ങനെ അങ്ങ് വിട്ട് കളഞ്ഞതാ ഈ ആർ പി എഫിന് വിലയില്ലാതായത്. നീയൊക്കെ കണ്ട് പേടിച്ച് മുട്ടുകുറച്ചോടുന്ന സാധാരണ പോലീസിന് പോലും നിന്നെയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ മോളി നോഡർ വന്നാലേ പറ്റൂ. എന്നാൽ ആർ പി എഫിലുള്ള സാധാരണ ബ്ലൂ സ്ട്രിപ്പിട്ട കോൺസ്റ്റബിളിന് പോലും ആര് വേണമെങ്കിലും ഷൂട്ട് ചെയ്യാം, അറിയോടാ നിനക്ക്? ഡോ, ഇന്നത്തെ ദിവസം ആരെയും കോടതി ഹാജരാക്കണ്ടോ? എന്താടോ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവന്മാരെല്ലാം ചാടിപ്പോകാൻ നോക്കിയെന്ന് റിപ്പോർട്ട് എഴുത്. പിറ്റേ ദിവസം ഇവന്മാരെ കിട്ടിയെന്ന് കോടതിയിൽ പറഞ്ഞിട്ട് ഒരു മാസം പിടിച്ച് ഇവന്മാരെ അകത്തിടണം. എന്നാലേ പഠിക്കൂ. കൂടുതൽ വിളഞ്ഞ നെറുകൻ തല നോക്കി വെടിവെച്ച് പാളത്തിൽ ബോംബ് വെക്കാൻ വന്നവനാണെന്ന് പറയും. ഡോ, ഇവനെ പിടിച്ചകത്തിട്. സമാധാനായല്ലോ, ഇതിലെ നീയും പ്രതീക്ഷിച്ചു. സന്തോഷമായില്ലേ നിനക്ക്? എനിക്ക് കിട്ടിയ കൂലിയാടി ഇത്. ഇനി ഞാൻ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാകില്ലോ. ഞാനാരോ ഏതിലും ട്രെയിനിന്റെ മുന്നിൽ ചടി ചാകാൻ നോക്കണി. നിന്റെ ശവം കണ്ടല്ലോ ഞാൻ അടങ്ങുള്ളൂ. ഓ, പോയി ചാവടി. ഇപ്പോഴെങ്കിലും അവന്റെ സ്വഭാവം മനസ്സിലാക്കില്ലോ എന്നോർത്ത് സന്തോഷിക്ക്. എന്നിട്ട് പോയി നിന്റെ അച്ഛൻ കണ്ട ചെറുക്കനെ കല്യാണം കഴിച്ച് നന്നായി ജീവിക്കാൻ നോക്ക്. ഓ, ും
അയ്യോ പറയുന്നേ കുട്ടി, നിക്ക് കുട്ടി. വേറെ വഴിയൊന്നും കണ്ടില്ല. ശരി, ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാൻ നിന്നോട് വഴക്കുണ്ടാക്കുമ്പോ ഞാൻ ചെയ്യുന്നതിനൊക്കെ നീ റിയാക്ട് ചെയ്യണം, കേട്ടല്ലോ. ഭാസ്കർ, അടുത്ത ട്രെയിൻ എപ്പോഴാ? ഇനി ഒരു 5 മിനിറ്റ് ആവും. 5 മിനിറ്റില്? സതീഷെ, ട്രെയിനിന്റെ സൗണ്ട് കേട്ട ഉടനെ ഞാൻ മേഖലയ്ക്ക് SMS ചെയ്യും. അവളപ്പോ അവിടുന്ന് ഓടാൻ തുടങ്ങും. അവൾ ചാകാൻ പോകുന്നു എന്ന് നിങ്ങൾ വിളിച്ചു കൂടണം. പോലീസിനെ കൺഫ്യൂസ് ചെയ്യുന്നു, ഇവിടുന്ന് എല്ലാരും രക്ഷപ്പെടുന്നു. നല്ല പ്ലാൻ ആയിരുന്നല്ലേ, നമ്മള് തകർത്തു. അല്ല, ഞാൻ അഭിനയിക്കാൻ പറഞ്ഞപ്പോ നീ എന്തിനാ പാളത്തി ചാടിയത്? എന്ത് ചെയ്താലും റിയൽ ആയിട്ട് ചെയ്യണ്ടേ? അതെ അതെ. അല്ല, അവരെല്ലാം നമുക്ക് എന്തോരം ഹെൽപ്പ് ചെയ്തായിരുന്നു, അവർക്കൂടെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാൻ വല്ലായിരുന്നോ? ഈ സമയം കൊണ്ട് അവരും രക്ഷപ്പെട്ട് കാണും. ജോടി അങ്ങോട്ട് പോയി സാർ, കേടികളല്ല ഇങ്ങോട്ടും. നമ്മളെ പോസ്റ്റെ പിടിപ്പിച്ചു സാറേ, ഇങ്ങനെയാണെങ്കിൽ ജനങ്ങൾ എങ്ങനെ ബഹുമാനിക്കും? ഇന്ന് വില്യംസ് തോറ്റിരിക്കാം, പക്ഷെ എന്നെങ്കിലും ഒരിക്കൽ അദ്ദേഹത്തിന് വിജയം ഉറപ്പാണ്. Ha ha ha.